أنعموا مريرة وليتك ترضى والأنعم رضاه وليت الذي بيني وبينك عامر وبيني وبين العالمين خراب. إذا صح منك البد فالكل هين وكل الذي فوق التراب تراب. علم متسيدنا محمد يفهم بهمانهم عادلهم الله عند بيسبتا حاجم مارا حاجم مارا الله سبحانه وتعالى نمرة بنده حرميلك പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്ക് നമ്മൾ എത്തിച്ചതുപോലെ നമ്മളെല്ലാ ഓരോരുത്തരുടെയും ദോഷങ്ങളെല്ലാം ഓരോരുത്തരും മാഫി ചെയ്യുമാറാകണം. നമ്മളുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സ്നേഹിതന്മാരെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു എല്ലാ ദോഷങ്ങളെയും വിട്ടുകൊടുത്ത് മാഫി ചെയ്യുമാറാകട്ടെ. എല്ലാ ഓരോരുത്തരുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളെല്ലാം ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മളെ എല്ലാ ഓരോരുത്തർക്കും ബാധിച്ച ശാരീരികവും മാനസികവുമായ രോഗങ്ങളെല്ലാം ശരിയാക്കി തരും. നമ്മൾക്ക് വരുന്നതായിരിക്കുന്ന എല്ലാ ജാതി ബലാഹു മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാകും. പരിശുദ്ധ ഹജ്ജ് ക്രമം അതിന്റെ ഹക്ക് പോലെ നിറവേൽക്കാൻ ഇവിടെ ചെയ്യേണ്ടുന്ന വിഭാഗത്തുകളെല്ലാം അതിന്റെ ഹക്ക് പോലെ ചെയ്ത് തീർക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന്റെ നമ്മൾ ചെയ്തതായിരിക്കുന്ന അമലുകളുടെ പല തെറ്റുകളും വീഴ്ചക്കുറവുകളും ചെറുക്കക്കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പരിഹരിച്ച് അല്ലാഹുവിടെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ഇന്നലെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയുള്ള പല വിഷയങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെയും ഇന്ത്യയിൽ നിന്നിട്ട് ഹജ്ജ് കമ്മിറ്റി മുഖേന വന്നവരായതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു അംഗീകാരമില്ലാത്തത് കൊണ്ടോ പിന്നെ കുറച്ച് വിഷയങ്ങൾ അത് പറയണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് പോലും കുറച്ച് വിഷയങ്ങൾ പറയുകയാണ്. ടൂറിൽ വന്ന ആൾക്കാർക്ക് അവർക്ക് 50-100 ആളുകൾ കൂട്ടുണ്ടാവും. അവർക്കായിരിക്കും ഒരു അമീർ ഉണ്ടാവും, നല്ല ഹജ്ജിനെ സംബന്ധിച്ച് അറിയുന്ന അമീർ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. ഉണ്ടായെങ്കിൽ ആ അമീറിന്റെ ഉത്തരവാദിത്തത്തിൽ കുറെ കാര്യങ്ങളൊക്കെയും ഹജ്ജുമാർക്ക് അയാൾ പഠിപ്പിച്ചോളും. നമ്മള് ഇന്ത്യൻ ഹജ്ജിന്റെ കമ്മിറ്റിന്റെ കാര്യം പിന്നെ അവർക്ക് അമീറിന്റെ ആവശ്യമില്ല. അവർ ആള് ഹജ്ജിന് വേണ്ടിയിട്ട് അയക്കുന്ന ഒരു ഉത്തരവാദിത്തം അതുകൂടെ ബന്ധം കിട്ടി പിന്നെ കൊടുത്തതായിരിക്കുന്ന ഗവൺമെന്റുമായിട്ട് അതിനെ സ്വീകരിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെയൊന്നല്ലാതെ ഒരു ഹജ്ജിന്റെ വിഷയത്തിന് ഇത് നിങ്ങളുടെ ഹജ്ജ് ഉംറ ശരിയായിനാ, നിങ്ങൾ ഹജ്ജിന്റെ പിന്നെ തവാഫ് ശരിയായിട്ടുണ്ടോ, സഹീഹ് ശരിയായിനോ, അതിന്റെ വിഷയത്തിന് കേൾക്കുന്ന ഗവൺമെന്റും ഇല്ല ആരുമില്ല. പിന്നെ നമുക്ക് നമ്മൾ നഫ്സിലേക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെയും പഠിച്ചിട്ടിരിക്കണം. അതിങ്ങനെ പഠിക്കാതെ നമ്മളിങ്ങനെ ഒട്ടാകെ ഒരു പേരിൻ്റെ ഒരു ഹാജി ആയ കാര്യമില്ല. പഠിച്ചിട്ട് അതുപോലെ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഹജ്ജ് കബൂലായില്ലെങ്കിലോ സ്വീകരിച്ചില്ലെങ്കിലോ സഹിയായില്ലെങ്കിലോ നമ്മൾ ചെയ്ത ചിലവാക്കിയ പൈസയും നമുക്ക് ലോസാണ്. നമ്മൾ ചെയ്ത അധ്വാനവും കഷ്ടപ്പാടുകളും ഇത്ര സഹിച്ചതെല്ലാം ലോസാണ്. അല്ലാഹു കാത്തു സലാമത്ത്. പ്രിയമുള്ള സഹോദരന്മാർ, തവാഫിന്റെ കാര്യമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. തവാഫ് എന്നുള്ളത് 2-3-4 തരത്തിലുള്ള തവാഫുണ്ട്. പിന്നെ മീക്കാത്ത് നിന്ന് ഇഹ്റാം കിട്ടിയിട്ട് പെരുന്നാൾക്ക് കുതൂമിന്റെ തവാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉംറക്കാർക്ക് അങ്ങനത്തെ കുതൂമിന്റെ തവാഫ് ഒന്നില്ല, അത് ഉംറയിലുള്ള തവാഫ് മാത്രമാണ് ഒരു തവാഫ്. ഹജ്ജിലേക്ക് 2 തവാഫുണ്ട്, ഒന്ന് കുതൂമിന്റെ തവാഫ്, ഒന്ന് ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 തരത്തിന്റെ തവാഫുണ്ട്. ഈ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഏറാൻ കിട്ടുന്നതിനെ കൊണ്ട് പിന്നെ കുതൂമിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയില്ല. ഞാൻ ഇതുവരെ വിചാരിച്ചത് ചിലപ്പോൾ മീക്കാത്തിലേക്ക് പോയിട്ട് ഏറാൻ കിട്ടി വരാൻ സാധിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് അന്വേഷിച്ചത്, അതിനൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ മട്ടും കാണുന്നില്ല. അങ്ങനെ വില ബറോസ് എടുത്തിട്ട് കൊണ്ടുവന്നവർ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഗവൺമെന്റ് തടഞ്ഞെങ്കിൽ
ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ തന്നെയാ മോശിഷ്ടമല്ല, ചെറുപ്പം കൊണ്ടേറ്റ് എവിടെ വെച്ച് കൊണ്ടേറ്റ് അറിയില്ല. കഴിഞ്ഞ കൊല്ലം ഇത്തെ കഥ കേട്ടിട്ടാണ് ഞാൻ പിന്നെ ആ വിശേഷം പെരുമാൻ ചിന്തിക്കാറ് കഴിഞ്ഞ കൊല്ലം. ഒരു കൂട്ടം ആചമാറും ബസ് ബിയാറാ കെട്ടാൻ വേണ്ടിട്ട് മീക്കാത്തേക്ക് പോയി. പോയ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവരറപ്പന്നു വൈകുന്നേരമാണ് വിട്ടത്, മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ അതെന്ത് വിടാക്കാന്നുണ്ടെങ്കിൽ അവർ ജയിച്ചു വിട്ടതല്ല, അവരെ അവരെ പെണ്ണുങ്ങളും അവരോടാക്കിയിട്ട് അവർ വിളി പോച്ചിട്ട് അവർ കഥ പറയാണ്ട്. അവർക്കും അങ്ങ് പിന്നെ അറപ്പാക്ക് പോകാനുമല്ല കൂടെ നിൽക്കാനും അല്ലാത്ത പരിസ്ഥിതിയിലായപ്പോ വല്ല ബേജാറായി. പിന്നെ ഗവർണർ അവർ തന്നെ പിന്നുണ്ടാക്കിയല്ലെങ്കിൽ കൂട്ടി വിട്ട് കളഞ്ഞു. ഇല്ല അന്നത്തെ അറപ്പയില്ല അറപ്പയില്ലെങ്കിൽ ആറ്റില്ല, അന്ന് തഴച്ചില്ല, ആ കൊല്ലം തഴച്ചില്ല. ഇങ്ങനത്തെ വിഷയത്തിലേക്ക് എങ്ങനെ പോകണം? അതിനിപ്പോ എന്ത് ഏരി വന്നെങ്കിൽ എന്ത് നമ്മുടെ തമത്വന്റെ ഇഹ്റാമായതുകൊണ്ട് കൊമ്പരാദ്യം ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നതാണ്. ഇത് തെറ്റുമുറ്റുള്ള ഒരു സംഗതിയല്ല. അതിലൊരു ഫിദിയ ഷറയിന്റെ അകത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അവന്റെ ദീനിലുള്ള ഒരു ഹുക്കുമാണ്. അപ്പൊ ആ ഫിദിയ കൊടുക്കുമ്പോൾ അത് തെറ്റല്ലാതെ നല്ലതാണ്, നല്ലൊരു സംഗതിയാണ്. അത് ഈ നാട്ടുകാർക്ക് മാത്രം ഇവിടുത്തെ സിറ്റിസന് മാത്രം അത് ഡിയായിട്ടാണ്. അവർ ഈ ഹജ്ജിന്റെ മാസത്തിൽ ഒമ്പത് ചെയ്തെങ്കിൽ പിന്നെ ഹജ്ജ് ചെയ്തെങ്കിൽ അവർക്ക് എന്തില്ല, അവർ ഫിദിയ കൊടുക്കണ്ടിയില്ല. നേരെ മറിച്ച് പുറംനാട്ടുകാരായ നമ്മളെ പോലത്തെ ആൾക്കാർ ഈ ശവ്വാലം മാത്രമേ ഉംറ ചെയ്തിട്ട് പിന്നെ ഹജ്ജ് ചെയ്തെങ്കിൽ അവർ ഫിദിയ കൊടുക്കണമെന്നൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം. ഈ പറഞ്ഞ ഹുക്കും ഒരാള് ഒമ്പ്ര ചെയ്തിട്ട് തമത്വ ചെയ്തില്ലെങ്കിൽ അവൻ സൂക്ഷിച്ചു പോകും. ഇഹ്റാമൽ ഇതെന്നല്ല, ഇഹ്റാം എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ശിസ്തുബദ്ധമായി ധരിക്കുന്ന ഒരു വിഷയമാണല്ല ഇഹ്റാം. മുന്നേ ഹറാമല്ലാത്ത ചില സംഗതികളല്ല ഹറാമാണ്, മുന്നേ ഹറാം ഹറാമല്ല അത് ഹലാലാണ്, അങ്ങനത്തെ സംഗതിയെല്ലാം ഹറാമായിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു ശിസ്തുള്ളത് അവർ ഇറങ്ങാം. അതാണ് അള്ളാഹു പറയുന്നത്, ഒരാള് തമത്തുക ചെയ്ത് എന്നിട്ട് ഹറാം വന്നിട്ട് ഉംറന്റെ പിന്നെ പണികളെല്ലാം ചെയ്ത് തമത്തല്ലുരായി, എന്നാൽ അവൻ വേണം ഹജ്ജ് വരെ പിന്നെ അവനക്ക് വേണമെങ്കിൽ ഉംറ ചെയ്തോളാം അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. പിന്നെ ഹജ്ജിന്റെ സമയം വരുമ്പോൾ ഹജ്ജിനെ ഇറാൻ കഴിയും. അത് ദുൽഹിജ്ജ് ഒമ്പതാം ദിവസത്തിലാണ് ആളുകൾ ഇറാൻ കഴിയുന്നത്. അങ്ങനെ അത്രത്തോളം അവനക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ജീവിച്ചോളാം. അങ്ങനത്തെ ആളാണ് ഇപ്പൊ എന്താക്കേണ്ടത്, അർത്ഥ കൊടുക്കേണ്ടത്. അർത്ഥ കൊടുക്കാൻ തീരെ അവധി ഇല്ലാത്ത ഒരാൾ അയാൾ പത്ത് നാളത്തെ നോവ് നോക്കണം. മൂന്ന് നോമ്പ് ഹജ്ജിന്റെ ഇഹ്റാമിൽ തുടങ്ങി ഇഹ്റാമിന്റെ അകത്ത് തന്നെ ആയിരിക്കണം നോമ്പ്. ഏത് നോമ്പ് ഇങ്ങനെ നാട്ടിൽ പോയിട്ട് നോക്കണം. ഇത് ആവതില്ലാത്ത ആളാണ്, ആവതുള്ള ആളെ അർത്ഥ കൊടുക്കാൻ വേണം. അർത്ഥ കൊടുത്തില്ല എങ്കിൽ എന്താവോ അവന്റെ ഹജ്ജ് അത് പരിപൂർണമാവുകയില്ല. ഇത് അള്ളാന്റെ തീരുമാനമാണ്, ഞാനുണ്ടാക്കിയ തീരുമാനമല്ല. നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ സംഗതി മനസ്സിലാക്കും. അങ്ങനെ എൻ്റെ ഹാജിമാരെ ഹാജിമ്മമാരെ നമ്മ അർത്ഥ കൊടുക്കുന്ന വിഷയത്തിലേക്ക് എത്തിയപ്പോൾ നിർബന്ധിതരായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലെ ആറാമത് മീക്കാത്തിലേക്ക് പോകാൻ സാധിക്കോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ചിന്തിക്കണ്ട. അത് നമ്മൾ തന്നെ നമ്മളെ ഉത്തരവാദിത്തമാണ്. ഓരോരാള് അർത്ഥ കൊടുക്കേണ്ടി ആവത്തുള്ള ആള് ഇല്ലാത്ത ആൾക്കാരെ നോമ്പ് നോക്കുന്നു. അപ്പോ ഞങ്ങൾ ഇന്നൊരു ആടിന് ആട് കച്ചവടക്കാരനെ പിടിച്ചിട്ടുണ്ട്, 4000 ആടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ റേറ്റെല്ലാം കേട്ട് ഞങ്ങൾക്ക് കുറെ ഒരു 100 ലേറെ വേണ്ടി വരും, അപ്പൊ എനിക്ക് പൈസ റേറ്റ് കുറക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കുറക്കുന്നില്ല ഞാനേ. പിന്നെ 1480 രൂപയാണ് വലിയ ആടിലേക്ക്, 20 കിലോമീറ്റർ വരും. അതിലിപ്പോ പിന്നെ 360 ആയിട്ട് വരും, കുറച്ച് കുറച്ച് കുറവാണ്. ആട് കഴിച്ച് 2 കൊല്ലം പൂർത്തിയായ ആട് തന്നെ. അതായത് ഈ അർത്ഥം കൊടുക്കുന്ന ആട് പിന്നെ എന്തുവേണോ അത് ഒതിയാക്ക് പറ്റുന്ന പോലത്തെ ആടാണ്, അയവും കുറവൊന്നും ഇല്ലാത്ത ഒതിയാക്ക് പറ്റുന്ന സെലക്ടഡ് ആടുണ്ടല്ലോ, അങ്ങനത്തെ ആടായിരിക്കണം എന്നാണ് നിയമം. അപ്പൊ അങ്ങനത്തെ ആട് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇറച്ചി കുറെ ആരെ കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശക്കാർക്ക് കുറച്ച് ഏറെ വേണ്ടതെടുക്കാം, അല്ല കുറച്ച് കുറച്ച് നമുക്ക് അത് മതിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 100 രൂപയുടെ ഡിഫറൻസ് വരികയാണ് കുറച്ച്. നിസ്സാദ് ഇതിനും കൂടിയിട്ട് നിങ്ങളെ ഇന്ന് ഞാൻ ഈ 11 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവനെ അപ്പോൾ അവൻ വന്നിട്ടില്ല. നിസ്സാദ് വെള്ളിയാഴ്ച നിന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് നിന്റെ ആട് നോക്കണം, ചെറിയാഴ്ച നിന്ന് അർത്ഥം കൊടുക്കുക. അപ്പൊ ആട് പോയിട്ട് കണ്ടിരുന്ന് നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് അഭിപ്രായം എന്നല്ല പറഞ്ഞു. നിസ്സാദ് അപ്പൊ നിങ്ങളോട് കൂടി നമുക്കത് സംസാരിച്ചിട്ട് എന്റെ രേട്ടെല്ലാം ഫിക്സാക്കിയിട്ട് പിന്നെ നമുക്ക് നിസ്സാദ് പോലെ പോവാം. നിസ്സാദ് അപ്പൊ ഇന്നും വന്നിട്ടില്ല. സുബൈക്ക് വരുന്നു പറഞ്ഞിട്ട് നമുക്ക് എന്തോ കാരണം പറഞ്ഞു പറഞ്ഞായിട്ടില്ല. ഞാൻ വെള്ളിയാഴ്ച ഏതായാലും വരെ വന്നിട്ടും കാട് നോക്കാം. അപ്പൊ ശനിയാഴ്ച നിന്നും അർക്കാന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് നിങ്ങൾ റെഡിയായെങ്കിലായി
എന്നാണ്. ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അറിയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാം എനക്കറിയുന്ന വിഷയത്തിന് ഇൻഷാഅള്ള എല്ലാം അല്പസ്വല്പമായിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിലാകുന്ന രൂപത്തിൽ, അതുകൊണ്ട് ഒരു ഭാഷ കുറേ ലഘുവാക്കി നക്കുനിക്കുവല്ല മലയാളം അല്ലാത്ത രൂപത്തിലൊക്കെ അതിൻ്റെ ഇടയിലുള്ള മലയാമി ഭാഷയിലെല്ലാം ചെല്ലാൻ കാരണം എന്തിന്, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ട് പറയുന്ന വിഷയമാണ്. അതിനിപ്പോൾ ഇങ്ങനെ മലയാളം എനിക്ക് അറിയില്ല, ഞങ്ങൾക്ക് അപ്പോൾ അറിഞ്ഞിച്ച് ദിവസം പറഞ്ഞു നോക്കാം, അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ തിരിയാണ്ടാക്കിയത് അതിൻ്റെ വില കുഴപ്പത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ലാത്ത പോലെ. ഇനി നക്കുനിക്കൽ തന്നെ പറഞ്ഞു, ചില ആൾക്ക് നക്കുനിക്കൽ പറഞ്ഞത് തിരിഞ്ഞില്ലെങ്കിൽ അത് അതിൻ്റെ വില ബുദ്ധിമുട്ടാണ്. അതെല്ലാം കൂടി നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഒരു സ്വാഗതത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും എല്ലാം ആരും എനിക്ക് കംപ്ലൈൻ്റ് ആക്കണ്ട. ചില ആളെല്ലാം ഈ പ്രസംഗം ഇത് ക്ലാസ്സിലെ കെട്ടിച്ചിരിക്കാനും മതിയാവും, ഈ എന്തോ ഇയാൾ ചെയ്യുന്നു മലയാളക്കാർക്ക് തീരെ പിടിക്കാം. ഇത് നമുക്കൂടെ ഒക്കെ പിടിക്കൊന്നും പിടിക്കാത്തതല്ല വിശ്വാസം, ഈ കാര്യം ഉണ്ടായില്ല എന്നാണ് വിശ്വാസം മനസ്സിലായ. നിങ്ങൾ നിങ്ങൾക്ക് തെറ്റി മതിയാവും ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ ഇന്നലെ എന്ത് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്, പിന്നെ ഈ ഹജറുൽ അസ്വദ് കൊണ്ടിട്ട് തവാഫ് തുടങ്ങണം, അതാണ് അതിന്റെ തുടങ്ങുന്ന സ്ഥലം. അത് ആ തുടങ്ങുന്ന സമയത്ത് ഇടത്തെ ഭാഗം ഹജറുൽ അസ്വദിലേക്ക് നേരെ ഇടത്തെ കുഞ്ചി നേരെ പറഞ്ഞു. അത് ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ആളെ പച്ച ലൈറ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. നേർക്ക് നേരെ ഇപ്പൊ ആളെ തിക്കൽ നേരെ ഇത് ഹജറുൽ അസ്വദ് കണ്ടില്ലെങ്കിലും ലൈറ്റിനെ എന്തായാലും ആയിക്കോ. അപ്പൊ ചുരുക്കത്തിൽ എന്താക്കണം എന്ന് വെച്ചെങ്കിൽ, കഅബത്തിലേക്ക് മുന്നിട്ടിട്ട് തവാഫ് ചെയ്തെങ്കിൽ സഹിയാവല, പിന്നിട്ട് ചെയ്തെങ്കിൽ അവൻ ഇടത്തെ ഭാഗത്തായിരിക്കണം. പിന്നെ സുന്നത്തായ രൂപം പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ അവന് ഹജറുൽ അസ്വദിലേക്ക് മുന്നിട്ടിട്ട് നിൽക്കണം, എന്നിട്ട് അവിടെ അതിനെ ചുമ്മിക്കണം, അതിനെ തൊട്ട് മുത്തണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അത് അങ്ങനത്തെ ഉള്ള സൗകര്യമുള്ള സമയം, ഇതെല്ലാം സുന്നത്തായ രൂപമാണ്, നിർബന്ധം വീടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ കടമ വീടാൻ വേണ്ടിയിട്ട് ഹജറുൽ അസ്വദ് പിന്നെ ഹജറുൽ അസ്വദിന്റെ നേരെ നേർക്കാക്കിട്ട് നിൽക്കണം. കുറച്ച് വയ്യക്കായെങ്കിലും മോശം, അതിന്റെ ഹജറുൽ അസ്വദിനായിട്ട് മുന്നേ പോയി പോണ്ട, ഹജറുൽ അസ്വദിനായിട്ട് മുന്നേ പോണ്ട, ഹജറുൽ അസ്വദിന്റെ ആയിട്ട് കുറച്ച് വയ്യക്ക് നിന്നെങ്കിലും ബുദ്ധിമുട്ടില്ല, ഇടത്തെ ഭാഗത്തേക്കാക്കി നിൽക്കണം. പിന്നെ ഹജറുൽ അസ്വദിന് മുന്നിട്ട് നിന്നിട്ട് പിന്നെ ഇപ്പൊ നിൽക്കാൻ കഴിയല്ല, നിന്നെങ്കിലും അതിന്റെ അപ്പുറം എത്തിപ്പോ നാലും ചേർച്ചോട്ടപ്പുറം പോകില്ല, നിൽക്കാൻ വിചാരിച്ചെങ്കിൽ അത് കഴിയല്ല. അപ്പൊ ആ പഠിക്കുന്നു പോകണ്ട, നമ്മളെ കടമ പോലുണ്ട്. അപ്പൊ ഇടത്തെ ഭാഗത്തെ ഹജറുൽ അസ്വദിനാക്കിയിട്ട് നിൽക്കണം. അപ്പൊ മൂല ഇതിപ്പോ ഹജറുൽ അസ്വദുള്ള മൂല ഇവിടെ നിന്ന് വെച്ചോ ഈ ജാക്ക. അപ്പൊ ഈർക്ക് നേരെ നിൽക്കണം, കുറച്ച് പയ്യക്കായെങ്കിലും മോശം, മുന്നേക്കായപ്പോ ഇതാവും, ഇത് ഹജറുൽ അസ്വദുള്ള മൂല എന്ന് വെച്ചു, മുന്നേക്കായെങ്കിൽ അപ്പൊ കുറച്ച് ഇങ്ങനെ പയ്യൊക്കെ നിൽക്കുമ്പോ അപ്പോ നീ എത്താക്കണം, ഞാൻ അള്ളാഹുവിന്റെ വേണ്ടി മനസ്സിൽ കയറ്റം മതി, ഭാര്യയിപ്പോ ചെയ്തതിന്റെ സുന്നത്ത് മാത്രമുള്ളൂ. അപ്പോ സാധാരണ തവാഫിന്റെ കാര്യം, പിന്നെ ഹജ്ജിന്റെ ഉമ്രന്റെ തവാഫാകുമ്പോ അതിലെന്ത് മതി, ഹജ്ജിന്റെ ഉമ്രന്റെ തവാഫാകുമ്പോ അതേ നീയത്ത് പറഞ്ഞു, വേറൊരു നീയത്ത് പ്രത്യേകം വെക്കാൻ, ഞാൻ ഉമ്ര ചെയ്യുന്നു, ഞാൻ ഹജ്ജ് ചെയ്യുന്നു നീയത്താക്കി അതിൽ വന്നു, പിന്നെ പ്രത്യേകം പ്രത്യേകം കരയിൽ പറയുന്ന സുന്നത്തേ ഉള്ളൂ. ഞാൻ തവാഫ് ചെയ്യുന്നു, ഞാൻ സഹി ചെയ്യുന്നു, പിന്നെ ജമ്രത്തിന്റെ ഒക്കെ ഞാൻ എറിയുന്നു, ഇങ്ങനെയുള്ള ഓരോരു നീയത്ത് മനസ്സിലുണ്ട്, അവർ നല്ലതാണ് സുന്നത്താണ്. പിന്നെ അങ്ങനെ നീയത്തൊന്നും ആക്കിയില്ല, ഹജ്ജിന്റെ ഉമ്രന്റെയും തവാഫിന്റെയും ഒരാൾ നീയത്താക്കിയില്ല, അത് തന്നെ നേരത്തെ നേരത്തെ ചെയ്ത് അത് നല്ലതാവും. അപ്പൊ എന്ത് വേണം, അപ്പോ ഇടത്തെ ഭാഗത്ത് കാക്കിട്ട് നീയത്ത് മനസ്സിൽ വേണം, അതോടുകൂടി ഇടത്തെ ഭാഗത്ത് ആക്കി ഇങ്ങനെ ഇടത്തെ ഭാഗത്ത് തന്നെ നടക്കും. ഒരാൾ ഇങ്ങനെ എതിർ ഭാഗത്ത് ആക്കിയിട്ട് നടന്നു തവാഫ് ചെയ്യാതെ, അല്ലെങ്കിൽ പയ്യ ഭാഗത്തെ കൈക്ക് തിരിഞ്ഞി നടക്കണം. എങ്ങനെ വശം തിരിഞ്ഞു പോയപ്പോൾ നേരെ വല്ല പയ്യക്ക് വന്നിട്ട് ദേശം പയ്യക്കായി ഇതാക്കണം, ഒരു ചവിട്ട് ചവിട്ട് മുന്നേക്ക് പോയെങ്കിൽ കായക്ക് മുന്നിട്ടിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടിട്ടോ ഒരാൾ മുന്നേക്ക് നടന്നു, ഒരു ചവിട്ട് നടന്നു ആ ചുറ്റ് ശരിയല്ല, ഒന്നിരിക്കൽ റിവേഴ്സ് വന്നു അല്ലെങ്കിൽ ആ ചുറ്റ് ക്യാൻസലാക്കിയിട്ട് വേറെ ചുറ്റാവും, മനസ്സിലായോ? അപ്പോ ഒരാള് പിന്നെ തവാഫിന്റെ സമയത്തിന്റെ അകത്ത് പെണ്ണ് തൊട്ട് വേണം ഇങ്ങനെ മുന്നേക്ക് നടക്കും, അപ്പൊ തവാഫിനെന്നാണല്ലോ കരുതിയത്. ഇപ്പോ ഇനി അതല്ലാത്ത വേറൊരു ഉദ്ദേശത്തിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ മുന്നേക്ക് പോയി അയാളെ പിടിക്കണം, ഇയാൾ ആ ഉദ്ദേശത്തിൽ കുറച്ച് മുന്നേ നടക്കും, ചുറ്റന്നെ ഉണ്ടോ എങ്കിലും അത് എന്താവൂല, ആ പിന്നെ ആ പിടിക്കാൻ പോയതല്ല, ആ ചവിട്ടൊക്കെ നടന്നത് ബെസ്റ്റായി, ഒന്നിരിക്കൽ റിവേഴ്സ് വന്നു
അല്ലെങ്കിൽ ആ ചുട്ട് ചാൻസിലാക്കി വേറെ തന്നെ പിടിക്കാണ്ട് വന്നെങ്കിൽ അവിടെ ചുറ്റിക്കോളും. അല്ലെങ്കിൽ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ കുട്ടിയുണ്ടെങ്കിൽ അയച്ചിട്ട് കുടിച്ചോണ്ട് പോകും. അത് എടുത്തോണ്ട് പോകുമ്പോൾ അത് മുന്നിൽ ചവിട്ട് നടക്കുന്നതാണോ? എടുക്കുന്ന ഇങ്ങനെ എത്തിക്കുന്നല്ല വിഷയം. അങ്ങനെ തിരിയുമ്പോൾ അപ്പുറം തിരിഞ്ഞു പോയി അത് പോയി തിരിഞ്ഞ ബുദ്ധിമുട്ടില്ല, നടക്കാൻ പാടില്ല. നിന്നോട് നിൽക്കുന്ന പൊസിഷനുണ്ട് അപ്പോടെ, നിന്നോട് നിൽക്കാതെ നമ്മളെ തരണം നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഇല്ല എന്ന് വിചാരിക്കുന്നത്. അതെല്ലാം മത്താപ്പ് കാര്യമുള്ള സമയത്താണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ അധികൃത കുത്തം പോണ്ട, പിന്നെ അവർക്ക് പിന്നെ മുത്തസ്സിന്റെ പറ്റി പിടിച്ചു വരക്കാൻ പോണ്ട, ഇജിലിസ്മായിരിക്കലും പോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം പോലെ നിബന്ധന ഒട്ടാകെ അതിൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ചാടി വരുന്ന വിഷയമുണ്ട്. നമുക്കിപ്പോ സുന്നത്ത് ഏറെ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ പറവ് നിർബന്ധമായതും കൂടെ അരിക്ക് വേണ്ടിയുള്ള ശ്രമം കൊണ്ടുണ്ടാവും. ഇതെല്ലാം തെറ്റിരിക്കട്ടെ. അപ്പോ ഈ ചുറ്റും തേർത്ത് പിന്നെ തവാഫ് അല്ലാത്ത വേറൊരു ഉദ്ദേശത്തിലേക്ക് നമ്മളെ പോക്കെടുത്തിരിക്കാൻ പാടില്ല. അതിന്റെ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് എത്തുമ്പോൾ എല്ലാ ചുറ്റിനും ഇങ്ങനെ ഇഷ്ടത്തെ ഇങ്ങനെ അങ്ങനെ നോക്കിയതോട് കൂടിയിട്ട് മുഖം തിരിച്ചും ബുദ്ധിമുട്ടില്ല. നെഞ്ഞു തിരിയാൻ പാടില്ല, കുഞ്ഞു തിരിയാൻ പാടില്ല. മനസ്സിലായ മുഖത്തിന് വശം അങ്ങനെ നോക്കിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിപ്പോ തെറ്റുണ്ടാവും. അപ്പൊ ഇടത്തെ ഭാഗത്തിന് കഴിവത്തിന് ആക്കലും നിർബന്ധമാണ്. ഏത് ചുറ്റിലും ഇടത്തെ ഭാഗത്തെ കയറ്റം ഇത് കഴിവനാക്കുക ആ നടത്തും. അങ്ങനെ കുറച്ച് മുന്നേ ഹജറുൽ അസ്വദ് വിട്ട് കളഞ്ഞിട്ട് കുറച്ച് മുന്നേ നടക്കുമ്പോൾ അവിടെ നമുക്ക് മുത്തസീം എന്ന് പറയുന്ന ഒരു സ്ഥലം കിട്ടും. അത് ദുആ ഇജാബത്തുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് അതിന് ചാൻസ് കിട്ടിയെങ്കിൽ ഈ പിന്നെ തവാഫിന് സമയത്തായി പണിക്ക് നിൽക്കണ്ട. തവാഫെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ല സഫാ മർവയിലേക്ക് പോകുന്നതിന് മുന്നേ പിന്നെ അവിടെ നല്ല പറ്റി പിടിച്ചിട്ട് പെട്ടി തെവിടെ പിന്നെ താമസിച്ചതുകൊണ്ടെന്നും അത് ഫോത്തായി പോകുന്ന വിഷയമൊന്നുമില്ല. അവിടെ നമ്മുടെ ഇഷ്ടം പോലെ അതിനെ പൂർത്തിയാക്കാം. വെടിത്തിര വേർന്നിട്ട് പിന്നെ ഹജറുൽ അസ്വദ് അല്ല കഴിവത്തെ വാഫ് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ജടരക്കാത്ത സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരം ഒരു കൂട്ടം ഇമാമികൾ പറയുന്നത് നിർബന്ധമാണ്, സുന്നത്തല്ല. അത് സുന്നത്തല്ല, ബലമായ അഭിപ്രായ പ്രകാരം അത് സുന്നത്താണ്. അത് ഹിജു പിന്നെ മക്കാം ഇബ്രാഹിമിൽ പയ്യെന്ന് നിസ്കരിക്കണം. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വത്തഹിദൂമിൻ മക്കാം ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മക്കാമിൻ്റെ അരികിൽ വെച്ച് നിങ്ങളും നിസ്കരിക്കുന്ന സ്ഥലമാക്കുകയും അവിടെ നിസ്കരിക്കുക. അത് ഏത് ഈ നിസ്കരിക്കുന്ന സ്ഥലമാക്കി നിലയത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് ഇമാമികൾ അതൊക്കെ തഫ്സീർ പറഞ്ഞു. അപ്പൊ തവാഫിന്റെ സുന്നത്ത് നിസ്കാരം രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരമാണ്. അത് സാധാരണ നിസ്കരിക്കും പോലെ തന്നെ ഉജ്ജഹത്ത് ഓതിറ്റ് പിന്നെ ഫാത്തി ഓതിറ്റ് കുല്യായു കാഫിറുന്ന ഓത ആദ്യത്തെ ഇറക്കാത്ത രണ്ടാമത്തേത് ഫാത്തി ഓതിറ്റ് കുൻഫുള്ളാവുക എന്നിട്ട് പാകര നല്ല മനോഹരത്തിൽ നിസ്കരിക്കാം. നിസ്കരിച്ചിട്ട് അതിന് ശേഷം നല്ല ദുആ ഇജാബത്തുണ്ട്. എന്നിട്ടാ വലിയൊരു അമലാണ് തവാഫ്. അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം. ഇതെല്ലാത്തിന്റെ ശേഷം പിന്നെ ദുആ. ഇതിക്ക് ദുആക്ക് ഉത്തരവുണ്ട്. അതുകൊണ്ട് നല്ലോണം ദീനിന്റെയും ദുനിയാവിന്റെയും എല്ലാ ആവശ്യങ്ങളും പറഞ്ഞിട്ട് നല്ല മനോഹരത്തിലേക്ക് വരഞ്ഞിട്ട് പിന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഈ മുത്തസിലിമിലേക്ക് പറഞ്ഞു. കഴിവത്തിന്റെ ബാദലിന്റെയും ഹജർ റസൂലിന്റെ ഇടയിലുള്ള സ്ഥലം നിങ്ങൾ അവിടെ സാധനം കണ്ടിട്ടുണ്ടാവും. മനുഷ്യന്മാരോട് എപ്പോ നോക്കി വിടലില്ല, ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും വേർക്ക്. അവിടെയാണ് കണ്ണുനീർ ഒരുമിച്ചിട്ട് പടച്ചവനോട് പറയും ആ കഴിവത്തിനെ കുറിച്ചിട്ട് പറയേണ്ട വിഷയങ്ങളെല്ലാം പറയണം. ഇത് എല്ലാ സമയത്തും സാധിച്ചെന്ന് വരല്ല. പിന്നെ ഉന്തു പിടി തിരക്ക് ആ വിഷയത്തേക്ക് പോകേണ്ട അള്ളാഹ് എല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഹാലിലെല്ലാം അത് അറിയുന്നുണ്ട്. തിന്ന അങ്ങനത്തെ എല്ലാം ഉന്തിട്ട് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ പറ്റി പിടിച്ച ആളയാളെ നീക്കിട്ടിട്ട് അപ്പുറം ഊന്തിട്ട് പോകാൻ പോയിട്ട് നിൽക്കുന്നത് അവനെപ്പോ തന്നെ ഒരാളല്ല. അവനക്ക് എന്തെല്ലാം അള്ളാഹിന് പറയാനുണ്ടാവും. അവൻ വിട്ടിട്ട് അവളെ സ്ഥലം കിട്ടിയെങ്കിൽ അവിടെ പോയി നിന്നാൽ മതി. എവിടെയും ഇജാബത്തുണ്ട് വേറെന്തെങ്കിൽ നമ്മുടെ ഹാലെല്ലാം പഠിച്ചവന് അർജുനാണ്. അങ്ങനെ ഒരു സൗകര്യപ്പെട്ടില്ലെങ്കിൽ അവിടെ ഒരു സൗകര്യപ്പെടുത്തിട്ട് പാച്ചാടിയിട്ട് അങ്ങനെല്ലാം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഹിജ്റ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടന്നോളൂ മുമ്പേക്ക് പിന്നെ റുക്കുൽ ഇറാഖ് ഞാൻ പറഞ്ഞത് ബാദൽ കഴിഞ്ഞെങ്കിൽ മുത്തസിമ കഴിഞ്ഞെങ്കിൽ പിന്നെ കിട്ടുന്ന മൂലക്കെന്ന് പേര് റുക്കുൽ ഇറാഖ്. ഇറാഖിന്റെ ഭാഗത്തുള്ള അത് പിന്നെ മുത്തരി സുന്നത്തില്ല ആ മൂലന ഇല്ല. കഴിവത്തിന് മുത്തരി സുന്നത്തുണ്ട്, ആ മൂല പ്രത്യേക മുത്തരി സുന്നത്ത്. കാരണം സുന്നത്തിലല്ല കഴിവത്തെ ഏറ്റവും മുത്തിയൊന്നും നല്ല തന്നെ നല്ല സാധനമല്ല കഴിവെന്ന് തന്നെ. അത് റസൂലിനെ മുത്തിയിട്ടില്ല, നമുക്ക് ഇത്തിപ്പാണ് വേണ്ടത്. റസൂലിനെ മുത്തിനാ ഇല്ലേ മക്കാം ഇബ്രാഹിം റസൂലിനെ മുത്തിനാ ഇല്ലേ? അതാവശ്യം സ്വർഗത്തിന്റെ കല്ലാണ്, വലിയ വർക്കത്തുള്ള കല്ലാണ്, എല്ലാം ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മക്കാം ഇബ്രാഹിം മുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുത്തുന്നില്ല എന്നാൽ അതിന്റെ അരിച്ചാക്കിയിട്ടല്ല മുത്തത്തോട്. അതിൽ നമുക്ക് താല്പര്യമില്ല. അതിപ്പോ അത് വലിയ ആദരവുള്ള കല്ലാണ്, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ കല്ലാണ്. പിന്നെ ആയാക്കും ബയ്യന ഫീഹി ആയാക്കും ബയ്യനാത്തും മഖാമു ഇബ്രാഹിം. ഇതിനെടുത്തിട്ട് ഖുർആനിലല്ല പറയുകയാണെങ്കിൽ അത് എത്ര വലിയ വിഷയമായിട്ട് ഓടും.
എന്നുള്ള വിഷയങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞാൽ. അപ്പൊ ഇത് വലിയ എടുത്തു പറഞ്ഞ വിഷയമാണ്, അത്രയും വലിയ ബഹുമാനമുള്ളത്. അത് പോയിട്ട് അതിന്റെ ഈ പിന്നെ റുക്കുൽ ഇറാഖിന്റെ ഉക്കുരിശാം എന്ന അപ്പുറത്തെ മൂലയുണ്ട്, ഇത് മൂന്നാമത്തെ മൂല. ഈ മൂന്നാമത്തെ മൂല എന്റെയും പിന്നെ റുക്കുൽ ഇസ്ലാമിന്റെയും റുക്കുൽ ഇറാഖിന്റെ ഇടയിലുള്ള സ്ഥലമാണ് എന്ത് ഹിജിർ ഇസ്മായിൽ. എന്ത് ഒരേ പ്രകാരം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഖബർ തന്നെ അവിടെ ഉണ്ടെന്നാണ്. ആയിഷ ഹാജറമ്മാന്റെ ഖബർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഏതു വാട്ട് ചുരുക്കത്തിൽ അത് കഴകത്തിൽപ്പെട്ട സ്ഥലമാണ്. എന്ത് കഴകത്തിൽപ്പെട്ട ഈ ഈ മതിൽ നിന്ന് പിടിച്ചിട്ട് ഏത് മുളത്തോളം അത് കഴകത്തിന്റെ കീഴിൽപ്പെട്ടത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇട്ട പള്ളത്തെ ഫൗണ്ടേഷന്റെ പിന്നെ സ്ഥലമാണ്. ഈ കഴകം കെട്ടിയതുണ്ടല്ല, ഖുറൈശിയാക്കൾ കെട്ടിയ കാലത്ത് കെട്ടിയ കഴകത്തിന്റെ രൂപമാണ് ഇപ്പോൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ഖുറൈശിയാക്കൾ കഴകം കെട്ടിയത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ല് കൊടുക്കാനും ഹജർ റസം വെക്കാനൊക്കെ കൂടി ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ അത് 35-ാമത്തെ വയസ്സിലാണ്. ആ സന്ദർഭ ആ പിന്നെ വലിയ അത്ഭുതമുണ്ട്, ആ കഴകം കെട്ടുന്ന ആ സന്ദർഭത്തിന്റെ കത്ത്. പിന്നെ കല്ല് ആര് വെക്കുന്ന, ഏത് കബീലക്കാർ വെക്കുന്നിട്ട് വലിയൊരു ചർച്ചയായി. അത് ഞങ്ങൾ വെക്കണം, ഞങ്ങളാണ് അവർ ഓരോ കുറേശ്ശിയാക്കളാകുമ്പോൾ അവർക്ക് അവരൊക്കെ ഒരു ഓരോരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. അത് പിന്നെ കഴകത്തിന് കല്ല് വെച്ചാണെന്ന് ഇങ്ങനെ പറയണ്ട. അല്ല ഒരു പുരക്ക് അല്ല ഒരു എനിക്ക് വള്ളിക്ക് കുറ്റിയടിച്ച ആള് എന്നെല്ലാം പറഞ്ഞു ഇത്ര വലിയ ബഹുമാനം വരുന്നു, അല്ലെങ്കിൽ ഒരു പുറക്ക് കുറ്റിയടിച്ച ആളെന്ന് പറഞ്ഞെങ്കിലും അതുപോലത്തെ ഒരു വലിയൊരു അഭിമാനമുള്ള വിഷയമാണ്, എപ്പോഴൊക്കെ തീരാത്ത വിഷയം. അതുകൊണ്ടാണ് ഓരോ 10-50 കബീലക്കാർ ഉണ്ടെങ്കിൽ എല്ലാ ഓരോ കബീലക്കാർക്കും ഇത് ഞങ്ങൾ വെക്കണം, ഞങ്ങൾക്ക് യോഗ്യത ഉണ്ട്, ഞങ്ങൾ അങ്ങനത്തെ ആള്, ഞങ്ങൾ ഇങ്ങനത്തെ ആള്, ഞങ്ങളെ ഉപ്പ അങ്ങനത്തെ, ഇങ്ങനെ തന്നെ വരും. അങ്ങനെ ലടയായി ഗളാട്ടാത്ത സന്ദർഭത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ വരുന്നു അവിടെ ആ വയ്യിൽ കൂടി വരും. മുന്നല്ല പണിക്കല്ല കൂടിയില്ല, റസൂലുള്ളാഹിനെ പോലെ കല്ല് കൊടുക്കാനല്ല കൂടിയില്ല. ആ നാളിൽ ഈ ചെറിച്ച അവിടേക്ക് കഴകത്തിന്റെ കല്ല് വെക്കുന്ന ജാഗ്രത എത്തിയപ്പോഴാണ് അത് മൂന്ന് മുളവും പിന്നെ ഏ ബർലിന്റെ കതറിലെ അത്ര ഉയരത്തിലാവുള്ളത് തിരിഞ്ഞില്ല. അതൊക്കെ ഇമാമികളൊക്കെ ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലത്തേക്ക് കല്ല് വെക്കുന്ന സ്ഥലത്തിന്റെ പിന്നെ ആര് വെക്കുന്നതെന്നുള്ള വെച്ച് ചെറിച്ചായപ്പോഴാണ് ആ ചെറിച്ചന്റെ സന്ദർഭത്തിൽ റസൂലിനെ എത്തുന്നത്. അപ്പൊ റസൂൽ സന്ദർശനം നിങ്ങൾ കയപ്പാക്കണം, എന്തിനാണ് ഇങ്ങനെ എല്ലാം പോയി ഇതാക്കണേ ആണല്ല, ഞാൻ വെക്കുന്നു ഞാൻ വെക്കുന്ന നിങ്ങൾ പിളങ്ങിയിട്ട് പിളങ്ങണം. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർത്തട്ടത്തിനടുത്തിട്ട് അവിടെ പിരിച്ച് ആ കലിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയി മേത്തട്ടത്തിന്റെ മേൽ വെച്ച് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിടിക്കും, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വെക്കാം, പേര് പോകാൻ പത്രാക്കുക. അങ്ങനെ എല്ലാവർക്കും വന്നിച്ച് ഇത് ഇത് ആരും ചരിച്ചില്ല, ഞാൻ വെക്കുന്ന ഞാൻ വെക്കുന്ന അങ്ങനെയല്ല, അവർക്ക് വെക്കുമ്പോക്കല്ലേ കോയപ്പത്രം വരും. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കല്ല് പിന്നെ ആ തട്ടത്തിന് എടുത്ത് എല്ലാവരും വന്നിച്ചിട്ട് ആ ജാക്ക് എത്തിയപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൈ കൊണ്ടിട്ട് എടുത്തിട്ട് അവിടെ റസൂൽ വെച്ചു. അപ്പോ അന്ന് പിന്നെ ഒരു സന്തോഷ വാർത്ത ഈ വെച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഓരോ മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹ പെറ്റ നാളാണ്. രണ്ട് സന്തോഷം, ഒന്ന് വലിയ കുഴപ്പം നിർത്തുന്ന ആള്, പിന്നെ സയ്യിദുൽ നിസാഇൽ ആലമീൻ എന്ന് വിശേഷിക്കപ്പെട്ട ലോകത്തിന്റെ പെണ്ണുങ്ങളുടെ നേതാവ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ച ദിവസമാണ്. പോയിട്ട് എത്തുമ്പോൾ ഈ സംഗതി ഇതും കൂടി ഇതാവുക ഒരു സന്തോഷമായ റസൂലുള്ള ഒരു വലിയൊരു മുൽമാരുടെ നേതൃത്വത്തിൽ വന്ന നാളും അതോടുകൂടി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവം ആ ദിവസത്തിൽ യോജിച്ച ഒരു സന്ദർഭം, വലിയതായിരിക്കുന്ന സന്ദർഭമാണ്. ഇതിന് താരിഖിന്റെ പണ്ഡിതന്മാർ ഈ സംഗതി വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെ ഈ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇട്ട പണ്ടത്തെ പോണിസെന്റ് കെട്ടിയ പോലത്തെ ഇതല്ല. അത് പിന്നെ ആ എന്തൊക്കെയാണ് ഈ പോണ്ടിസെന്റെ ചെറിയ മതിലായിരുന്നു, അത്ര ഏറെയില്ല, കുറഞ്ഞ ഉയർന്ന മതിലാക്കാൻ വേണ്ടിട്ട് കുറച്ച് ക്രാക്കെല്ലാം മതിലുണ്ടായി പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടി. അങ്ങനെ പൊളിച്ചിട്ട് രണ്ടാമത് പുതുക്കി കെട്ടിയപ്പോഴാണ് ഇപ്പോ അവർക്ക് ആ തികച്ചും കോണ്ടിഷൻ ഉള്ളത്ര ജാഗ്രത കെട്ടാൻ കഴിയാത്തത്. ഈ കെട്ടിയത് തന്നെ ഈ കോണ്ടിഷനിൽ ചെറിയ ജാഗ്രത ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. കോണ്ടിഷന് പുറത്തും ബിൽഡിംഗ് ഉള്ളായിട്ടുണ്ട്. അത് കഴിവത്തിന്റെ നാല് ഭാഗവും ഒരേ പോലത്തെ നീളം അവരല്ല, ഒരുപോലെയല്ല.
അങ്ങനെ അത് എന്തുകൊണ്ട് വെച്ചെങ്കിൽ ചില ഭാഗത്തിന്റെ അകത്ത് പിന്നെ ഈ ബാദലിന്റെയും പിന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് സ്ഥലം പോണ്ടിച്ചേരിന്റെ പിന്നെ ബിൽഡിംഗ് ഉള്ളിൽ കഴിഞ്ഞു വേറെ സ്ഥലത്തും പിന്നെ പിന്നെ അപ്പുറത്തെ ഭാഗം തന്നെ റുക്കുൽ ഇസ്ലാമിന്റെയും റുക്കുൽ ഇറാഖിന്റെ ഇടയിലും അതും അങ്ങനെ അതും കുറച്ച് ഉള്ളിലായിട്ട് മനസ്സിലായി. ഈ റുക്കുൽ ഇറാഖും ഹജറുൽ അസ്വദും എന്ന ഈ രണ്ട് സ്ഥലം അത് കഴുകത്തിന്റെ പോണ്ടിച്ചേരിന്റെ മേലെ തന്നെ നിൽക്കുന്നുണ്ട് പള്ളത്ത്. ബാക്കി ജാഗ്രതകളും കുറച്ച് പോണ്ടിച്ചേരി പുറത്തും ബിൽഡിംഗ് ഉള്ളിലൊക്കെ ഈ രണ്ട് മൂലം മുത്താൻ വേണ്ടിയത് സുനത്താവാനുള്ള കാരണം അവിടെയാണ്. അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ കാരണം അതാണ്. അത് മഖാം ഇബ്രാഹിമിന്റെ അല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അസാസിന്റെ മേലിൽ തന്നെ ഉണ്ട് ആ രണ്ട് സ്ഥലം. ഏത് റുക്കുൽ ഇറാഖ് എന്ന് പറയുന്നത് അതൊക്കെ കുറച്ച് ഇത് കാണുന്നില്ലേ വെളിവാക്കിയിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ കാബത്തിന്റെ തുണിന് ഈ റുക്കുൽ ഇറാഖ് എന്ന സ്ഥലത്ത് കുറച്ചും ഇതാക്കി അല്ല റുക്കുൽ ഇറാഖ് അല്ലെ റുക്കുന് പിന്നെ ഇത് യമാൻ റുക്കുൽ യമാന്റെ ഭാഗം റുക്കുൽ ഇറാഖ് റുക്കുൽ യമാന്റെ ഭാഗത്ത് കുറച്ച് തുറന്നിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് കാബത്തിൽ അത് അതിന് തൊട്ടുമുത്തൊരു സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഹജറുൽ അസ്വദുണ്ട്. ബാക്കിയുള്ള രണ്ടും മൂല തൊട്ടുമുത്ത സുന്നത്ത് കാരണം അത് പിന്നെ നീരുണ്ട് പോണ്ടിച്ചേരി ഇല്ല പോണ്ടിച്ചേരിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഈ ഹിജ്റുൽ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതിപ്പോ ഏഴ് മുളക് കാബത്തിന്റെ ബിൽഡിംഗ് ഇപ്പൊ മുതലുണ്ട്. മുതലും ഏഴ് മുളക് അങ്ങത്തോളം അത് പോണ്ടിച്ചേരി. അപ്പൊ ഞങ്ങളോട് എന്ത് കൽപ്പനെങ്കിൽ കായ്പ ചുറ്റും ഒത്ത കൊല്ലത്തു ബിൽ ബൈത്തിൽ അതീഖ് ഖുർആൻ പറയുന്നു. അവിടെ ചുറ്റിക്കോട്ടെ കായ്പ ചുറ്റിക്കോട്ടെ ബൈത്തുൽ അതീഖിനെ ചുറ്റുണ്ട്. ബൈത്തുൽ അതീഖിന്റെ ഉള്ളിൽ ചുറ്റണമെന്നല്ല അതിന്റെ പുറത്ത് ചുറ്റണമെന്നാണ്. അപ്പൊ ഈ ഹിജ്റുൽ ഇസ്മായിലിനെ കൂടി സ്വാർത്ഥ കെട്ടുണ്ട്. അങ്ങനെ ആടെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകുന്നെങ്കിൽ വേഗം ചെയ്തു പറ്റല്ല അത് തവാഫോ വേണം. കാരണം കായ്പത്തിന്റെ ഉള്ളിൽ ചുറ്റല കർബത്തിന് പുറത്ത് ചുറ്റണം. അതുകൊണ്ടായിരിക്കും ചെറിയ മതിൽ കടയിൽ തിരക്ക് റൗണ്ടാക്കി ലഭിച്ചത്. അത് ഹിജ്റുൽ ഇസ്മായിൽ ഹിജ്റുൽ ഇസ്മായിൽ. അപ്പോ ബായ് വളങ്ങുന്ന എന്തെങ്കിലും ചിലപ്പോ തടിന്റെ വീക്ക്നെസ് കൊണ്ടായിരിക്കും ഒക്കെ. അതുകൊണ്ട് ഇങ്ങനെ അപ്പൊ കളിക്കൊക്കെ തണ്ണി കുടിക്കും. ഞങ്ങൾ ഒരു മിനിറ്റ് തണ്ണി കുടിക്കുന്നത് അല്ലെങ്കിൽ കളിക്കൊക്കെ തണ്ണി കുടിക്കുന്നു. അപ്പൊ അതങ്ങനെ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഹൈജീൻ ഇസ്മായിലിന്റെ പുറത്തുനിന്ന് ചുറ്റണം. ഞാൻ പറഞ്ഞില്ലേ കുറച്ചും മക്കാം ഇബ്രാഹിമിന്റെ എന്ത് അതിന്റെ ഉള്ളിൽ പുറത്ത് എങ്ങനെ പോവാം? അതിന്റെ മത്താഫിൽ പെട്ടത് മക്കാമിന്റെ നമുക്ക് പറയാം. അങ്ങനെ അത് മത്താഫിന്റെ പുറത്ത് ഞാൻ പറഞ്ഞല്ലേ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ കഅബത്തിന്റെ പുറത്തുനിന്ന് ചുറ്റണം. ഈ ചില ജാഗിരി ചില ഇതിന്റെ കഅബത്തിന്റെ കരക്ക് ചുറ്റുണ്ട്. അതിലേക്ക് സാദിർവാൻ എന്ന് പറയുന്നത് കിതാബിലെല്ലാം പറഞ്ഞിട്ട് കാണാം. ഇത് കഅബത്തിന്റെ പിന്നെ പൂണ്ടിശനിക്ക് അത് ഇട്ടി കെട്ടിയതാ അത്ര അവസരമുണ്ട് ഓരോ ജാഗിരിക്കാണ്. അപ്പൊ കഅബ ചുറ്റുന്ന ആള് അതിന്റെ മേലെ കൈ കഅബത്തിനടുത്ത് കൊണ്ട് ചുറ്റുന്ന സമയത്തുണ്ട്. പക്ഷെ മൂന്ന് കുളത്തോടെ അടുക്കണം യാതെ നന്നടക്കണ്ട. കാരണം ഓ നടക്കുമ്പോക്ക് ഓന്റെ കഅബ കൈ എന്ന് ചിലപ്പോ അതിന്റെ മേലാവാ ചുട്ടന്റെ മേലെ തവാഫ് ചെയ്യാം. അത് മാത്രമല്ല ഒരു തുണി വരെ ആ ചുറ്റന്റെ കരയത്തിലെ പോയി കാവലം പോലെ ആ സാധുവന്റെ കരക്കരെ കുളിച്ചു കൊണ്ട് അതിന്റെ മേലാണ് ഓന്റെ തുണി പോകുന്നു ഓന്റെ കൈ അതിന്റെ മേലെ പോകുന്നു കാവലം തികച്ചും കൊണ്ട് തടി കുല്ലുൽ ബദൽ എന്താവണം ഈ കഅബത്തിന്റെ പൗണ്ടിസന്റെ പുറത്തിലെ വേണം പുറത്തിലെ ചുറ്റണം തെരഞ്ഞ. അതുകൊണ്ട് ഇപ്പൊ ഇനി അടുക്കാൻ നോക്കാൻ വിചാരിച്ചില്ല അവിടെ അടുക്കാൻ കഴിയല്ല. കാരണം അത്ര രസമുണ്ട് ആ ഭാഗത്തല്ല. ഇപ്പൊ എത്രത്തോളം റൗണ്ട് വലുതാക്കുന്ന എത്രത്തോളം നല്ലത് അദ്ദേഹം തവാഫ് ചെയ്യുകയുണ്ടാവും. പിന്നെ ആ സഹമത്ത് ആ തിക്കത്തൊക്കെ പിന്നെ പെണ്ണും ഓറെല്ലാം വേഗം തവാഫ് ചെയ്യുമെങ്കിൽ തീരല ഇപ്പ അത് വിചാരിച്ച മാത്രം കുറെ നേരം പൊളിക്കും. കാരണം ഈ തിക്കിന്റെ പിടി ഈ മുണ്ട് പിടി ഓനിക്കൊരു മൊബൈൽ നിൽക്കുന്നില്ല അല്ലേ പിന്നെ അത് കേൾക്കാൻ വെച്ചതല്ലേ എല്ലാം ഞാൻ നിപ്പിച്ചില്ലേ ആവാ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഞാൻ നിപ്പിച്ചു. അപ്പൊ പിന്നെ എന്തായി? അപ്പൊ കഅബത്തിന്റെ പുറത്തുനിന്നാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കേണ്ടത് തവാഫിക്കുന്നത്. അപ്പൊ അതിനെ വലിയ ജാഗ്രത ആക്കണം. ഉള്ളിലെ പോയിട്ട് പിന്നെ ഹിജ്റിസ്മായിന്റെ ഉള്ളിൽ ദ്വാരക്ക് ദ്വാക്ക് ജാഗ്രതയുണ്ട്. അത് വേറൊരു സമയത്ത് പോയിട്ട് കടന്നോളാം. ഈ തവാഫിനെടുക്ക് പോണ്ട. തവാഫ് ഏ ചുറ്റി ചുറ്റുന്നത് അത് കഅബത്തിന്റെ പുറത്തേക്ക് തന്നെ ചുറ്റണം. അങ്ങനെ
ഈ കൃത്യമായിട്ട് ഏ ചുറ്റു ചുറ്റണം. കാരണം ഹജർ ദിവസം നമ്മൾ തുടങ്ങിയിട്ട് ബൈക്ക് തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എത്ര ചുറ്റായി? ഒരു ചുറ്റായി. അങ്ങനെ പിന്നൊന്നു, അങ്ങനെ പിന്നൊന്ന്, ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഏഴ് ചുറ്റു ചുറ്റണം. അത് എത്തീരം ഏഴാണ്. ഏഴ് ആയോ അല്ല ആറായോ എന്നിട്ട് ഡൗട്ട് വന്നു എന്താക്കണം? എന്താക്കണം? ആറെന്ന് ഉറപ്പാക്കണം. ആറ് ചെയ്താലും ഉറപ്പ് തന്നെ. ആറ് ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഏതും പഠിക്കണ്ട, അദ്ദേഹം തീരാൻ വേണ്ടിട്ട്. ദൈവം തീരാൻ വേണ്ടിട്ട് ആ അതേ തന്നെ ആയി വിചാരിക്കുന്നില്ല. ആറ് ചെയ്യുന്ന ഡൗട്ട് വന്നാ അവിടെ എന്താക്കണോ? ആറെന്ന് വിളിക്കും. അത് അങ്ങനെ ഈ തവാഫെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന നേരത്തിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നത് പിന്നെ ഡൗട്ട് വരും, അത് പിന്നെ ഞാൻ സെലക്ട്. അത് ഏതായാലും തീരുമാനിക്കും. അതൊരു വിശ്വാസം വിചാരിച്ചിട്ട് അതിനെ അവിടെ സപ്പോർട്ടാണ്. ഈ തവാഫ് തീരുന്നതിന് മുന്നേ ഡൗട്ട് വന്നെങ്കിൽ ആറോ ഏഴെന്ന് പറഞ്ഞു, അല്ലെ അഞ്ചാറെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ അഞ്ചു കൊണ്ട് പിടിക്കണം. നാലോ അഞ്ചായെന്ന് വരിക നാലു കൊണ്ട് പിടിക്കണം. അങ്ങനെ ഉമ്മമാരത്തെ ഞമ്മക്ക് തപ്പുന്ന ചോറ് ചെയ്യാനെല്ലാം ഇരിക്കുന്നില്ല. ചിലപ്പോ എന്ത് എങ്ങനെ ഏറെ തപ്പുന്നു, നമ്മുടെ ചിന്തയെല്ലാം മാറിയിട്ടിരിക്കുന്നു. എങ്ങനെ നമ്മൾ ദിക്കറിലോ ദ്വാരോ ഇങ്ങനെ ചൂരായിട്ടിരിക്കുന്നു. അപ്പൊ ഇത് ഇത്ര ഐ പി നടന്നില്ല. ബറിൽ മടക്കിയത് പിന്നെ പിന്നെ എണ്ണത്തിലതോ അല്ല ഇളക്കിച്ചിട്ടുള്ളതോ അതും അറിയാം. അങ്ങനെ ഡൗട്ട് വന്നിട്ട് പിന്നെ അതെല്ലാം പസാദാവും. അതുകൊണ്ടിട്ട് അതിനെ നല്ല ഹിയാലാണ്. ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പുതിയ യോജന തയ്യാറാക്കുന്നു. ഈ തസ്ബീന്റെ പിന്നെ കായുള്ള ഇത് മാറിയിരിക്കും. വെറും ഏത് മാത്രം നിങ്ങളെ കയ്യിൽ കിട്ടിയെന്നറിയാം. അത് പിടിച്ചോടി വന്നേ കേട്ടോ, മോശമില്ല. അതിലും ഡൗട്ട് വരും ചിലപ്പോൾ. ഞാൻ മടക്കി വന്ന് ഞാൻ അതിനെ കുറച്ച് തന്നെ കുറച്ച് നേരത്തെ പിടിച്ചാൽ മതി, അതൊന്നും പിടിക്കണ്ട, മനസ്സിലായ. അപ്പൊ നമ്മള് സംശയത്തിന് പിന്നെ അവിടെ പിന്നെ വരയില്ല. കുറച്ചേ കൊണ്ട് പിടിച്ചിട്ട് അതിനെ കുറച്ച്. അങ്ങനെ ഹിജ്റ ഇസ്മായിൽ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകളെ തണ്ണി പിന്നെ ഇതിൽ മീത്തക്ക് നമ്മുടെ മാട്ടിലേക്ക് വേണം തണ്ണി വീഴുന്ന ഒരു കമ്പ വെച്ചിട്ടായി അരഞ്ഞിട്ട് വീഴുന്നത്. അതിലേക്ക് മീസാബ് എന്ന് പറയും. അതിൻ്റെ അടിയിൽ ദുആക്ക് ഇജാബത്തുള്ളതാണ്. അവിടെ സുന്നത്ത് നിസ്കരിക്കുന്നത് നല്ലതാണ്. തവാഫിന്റെ സ്ഥലത്ത് അറിയാം എവിടെ നിസ്കരിക്കാം. മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് സ്ഥലം കിട്ടിയെങ്കിൽ അവിടെ ഇനി അവിടെ കിട്ടുന്നില്ല. അതിന്റെ ഇപ്പുറത്ത് അവിടെ കിട്ടുന്ന അതിന്റെ അപ്പുറത്ത് അതിൽ ഇനി ഓടി കിട്ടുന്നില്ല. നമാത്താഫ് അത്ര റസ്സാണ് പള്ളിന്റെ ഉള്ളിൽ. ഇനി പള്ളിന്റെ ഉള്ളിൽ സ്ഥലമില്ല, എന്താക്കാ റൂമിൽ വന്നിട്ട് നിസ്കരിക്കാം. തവാഫിന്റെ സുന്നത്ത് നിസ്കാരം പൂർത്തായി പോകുന്നില്ല. ഇപ്പോൾ ഇത്ര സമയം ഉണ്ടെങ്കിലും അത് പൂർത്തായി പോകുന്നില്ല. ഒരാൾ ഏത് തവാഫ് ചെയ്തു, രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ഏത് ചെയ്ത് പിന്നെ രണ്ട് ഇങ്ങനെ ഉണ്ട്. ചില എല്ലാത്തിനും ഒരു നാല് വട്ടാക്കിയിട്ട് രണ്ട് നിസ്കാരത്തും നിസ്കരിച്ചും രണ്ടായി എന്നല്ലാതെ എല്ലാം ഓരോ തവാഫിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം സുന്നത്തുണ്ട്. അപ്പൊ അതില്ല, ആ കൂലി ഇല്ലാണ്ടായി പോകും. ചിലപ്പോൾ നിർബന്ധം എന്ന് പറഞ്ഞതുകൊണ്ട്, അപ്പൊ ആ നിർബന്ധം ചിലപ്പോൾ കുറ്റാവുന്ന സാധ്യത നിർബന്ധം അഭിപ്രായ പ്രകാരം. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ആ സുന്നത്ത് നിസ്കാരം സ്ഥലം കിട്ടിയവിടെ സൗകര്യം കിട്ടിയവിടെ നിസ്കരിക്കണം. ഹറമിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ടെങ്കിൽ തവാഫ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയത്താക്കി നിസ്കരിക്കണം. അങ്ങനെ അത് കഴിയും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സഹി ചെയ്യേണ്ട ആളുണ്ടെങ്കിൽ തവാഫ് കഴിഞ്ഞിട്ട് ഇപ്പൊ മാമൂലി തവാഫിൽ പിന്നെ സഹി ഇല്ലല്ലോ. പിന്നെ മാമൂലി എപ്പോഴും ചെയ്യുന്ന തവാഫിലേക്ക് പിന്നെ പൂനൂലിടാന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതായത് നമ്മളെ മേത്തട്ടത്തിന് ആണുങ്ങൾ മേത്തട്ടത്തിന് അതിന്റെ നടുഭാഗത്തിന് വലത്തെ പിന്നെ തൊക്കിലടിക്കും, അതിന്റെ മേൽഭാഗത്തിന് പിന്നെ അതിന്റെ രണ്ട് ഭാഗത്തിന് എന്താക്കണം, ഈ കുഞ്ചിന്റെ ഇടത്തെ കുഞ്ഞിന്റെ മേലെ വെക്കണം. അപ്പോ വലത്ത് കുഞ്ചി തുറന്നിട്ടുണ്ടാവും, വലത്തെ കുഞ്ചി തുറന്നിട്ടിരിക്കണം ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് അത് സുന്നത്തില്ല. ഈ റമല നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ആർക്ക് ഉംറന്റെയും ഹജ്ജിന്റെയും തവാഫിൽ റമല നടത്തണം. അതായത് മൂന്ന് നടത്തത്തിൽ ആദ്യത്തെ മൂന്ന് ചുറ്റ് കാല് കുറച്ച് അടുത്തടുത്ത് വെച്ചിട്ട് നടക്കും. അതെല്ലാം ഇപ്പൊ സൗകര്യം ഇതിനെ പോരാക്കാനേ കഴിയാതെ ഇപ്പൊ പറഞ്ഞു കുറച്ച് കാല് അടുത്തടുത്ത് വെച്ചിട്ട് കുറച്ച് സ്പീഡ് പോകും. അതിപ്പോ ആണുങ്ങൾക്കാണ് സുന്നത്തായിട്ടുള്ളത്. ഈ പൂന്നൂലിടുക എന്ന് പറയുന്നത് സുന്നത്ത് ആണുങ്ങൾക്കാണ്. അപ്പോ സുന്നത്ത് നിസ്കരിക്കുന്ന തവാഫിന് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് എന്റെ കത്ത് അതിനെ ആ പൂന്നൂലിനെ കീച്ചിട്ട് പിന്നെ മുന്നത്തെ പോലെ മേൽക്കിട്ടോളൂ, പോയിട്ടോ പോയിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് വൈകി സഹിക്ക് പോകുമ്പോൾ രണ്ടാമത് അവിടെ കെട്ടുമ്പോൾ വൈകി പുതിയായിട്ട് വേറെ കെട്ടോളൂ. അപ്പൊ തവാഫിന്റെ പിറകെയുള്ള സഹിന്റെ കത്തും ഈ പൂന്നൂലിടുക ആണുങ്ങൾക്ക് സുന്നത്തുണ്ട്, മനസ്സിലാക്കാം. അപ്പോ പോകുമ്പോക്ക് തവാഫെല്ലാം ചെയ്തിട്ട് പിന്നെ ആയി പിന്നെ സുന്നത്ത് നിസ്കരിച്ച് മുർത്തസിമിന്റെ അടുത്ത് വന്ന് ഇത് സൈ ചെയ്യാനുള്ള പോകുന്ന ആളെ അഭിഷേകം പറഞ്ഞു. അയാൾ അവിടെ മുർത്തസിമിന്റെ മണിത്ര ദ്വാരത്തിൽ മുറിച്ചിട്ട് പിന്നെ
സംസം വെള്ളം കുടിക്കണം. സംസം വെള്ളത്തിനെ സംബന്ധിച്ചിരുമ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, അത് അള്ളാഹ് പടച്ച വെള്ളത്തിൽ വെച്ചിട്ട് അഫ്ദലുമിയായി വെള്ളത്തിൽ വെച്ചിട്ട് ഏറ്റവും പോലീസ് ആദരിക്കുന്ന വെള്ളമാണ് അള്ളാഹ് പടച്ച ഭൂമിയിലുള്ള വെള്ളത്തിൽ വെച്ചിട്ട് സംസം വെള്ളം. അത് വലിയ ആദരവുള്ളതാണ്, അത് മിസ്യൂസ് ആക്കാൻ പാടില്ല. ഞാൻ മനയിക്ക വേണ്ടിയിട്ടുള്ള യൂസ് ആക്കാൻ പാടില്ല. ചോറ് കറി വെക്കുന്നതെല്ലാം യൂസ് ആക്കരുത്, അത് വീടാണ്, എത്ര നല്ലതല്ല. അറിയാണ്ട് വന്ന് അള്ളാഹു പെട്ട് അപ്പോ അങ്ങനെ അത് കുളിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുതു കൊടുക്കാം, വേണ്ടി വന്നു കുളിക്കാം, അങ്ങനത്തെ യൂസ് ആക്കാന്നല്ലാതെ അല്ലെ മറ്റില്ലാത്തതായിരിക്കുന്ന ബാക്കിയുള്ള വിഷയത്തിലൊക്കെ യൂസ് ആക്കാണ്ടിരിക്കലാ നല്ലത്. ഇത് ഇത് ഈ സംഗതി മനസ്സിലാക്കിക്കോളൂ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം അലിമ അസൂരി ബലഹു, സംസം വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ അത് എന്തു ഉദ്ദേശം വെച്ചിട്ട് ഒരാൾ കുളിക്കുന്ന ആ ഉദ്ദേശത്തിലേക്കാണ്. ഒരാളെ രോഗശിഫ ആകുന്നു, ഒരു ഷുഗറുണ്ട് പഠിച്ചവനെ, എന്റെ ഷുഗർ നീശ, എല്ലാ നാളും ഷുഗറുള്ള ആള് എന്റെ പഠിച്ചവനെ, എന്റെ ഈ ഷുഗറിന്റെ ഈ പോക്ക് വന്നം വരാൻ എനിക്ക് നീ ശിഫാക്കാവുന്ന കഴിച്ചിട്ട് ഇതിനെ നീയത്താക്കിയിട്ട് കുളിച്ചോളാം, അല്ലെങ്കിൽ വേറെ ആറ്റിന്റെ സീക്കുള്ള ആളെ കയ്യിൽ അതിനെ നീയത്താക്കിയിട്ട് കുളിക്കാം. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അത് സുഖാവും. സുസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ തആമു തഉമിൻ വശിഫാ വസുഖുമിൻ. ഈ സംസം വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ ജനങ്ങളെ അത് പിന്നെ ഭക്ഷണക്കാരുടെ ഭക്ഷണമാകുന്നു. പൈച്ചാൾ കുടിച്ചാൽ അവന്റെ പശുപ്പെടുന്നു, ഒരു തായച്ചാൾ കുടിച്ചെങ്കിൽ അവന്റെ ദാഹം തീരുന്നു, ഒരു രോഗിയായതായിരിക്കുന്ന മനുഷ്യനെ കുടിച്ചെങ്കിൽ അവന്റെ രോഗം മാറുന്നു. അങ്ങനത്തെ വെള്ളമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഉറപ്പിച്ചിട്ട് കുടിച്ചോളി, അങ്ങനെ ഉറപ്പിച്ചിട്ട് കുടിച്ചിട്ടായിട്ട് ആ രോഗം തീർച്ചയായിട്ടും അത് രോഗം മാറും. കാരണം റസൂലിന്റെ ബാക്കി വിശ്വാസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കുടിക്കുമ്പോൾ തന്നെ പറയണം, ഈ ഹദീസ് ഓതിട്ട് കുടിക്കണം. എന്റെ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം ലിമാശരി ബലഹു, മാവു സംസം എന്ന് പറഞ്ഞാൽ അത് എന്തുദ്ദേശം വെച്ചിട്ട് കുടിക്കുന്നു അതിലേക്കുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഠിച്ചാൽ ഞാനിപ്പോ എന്നെ കുടിക്കുന്നത് ഇതിന്റെ രോഗശിഫയാകാൻ വേണ്ടിയിട്ടാണ്. എപ്പോ കുടിക്കുമ്പോഴും, ഏത് നേരത്തെ കുടിക്കുമ്പോഴും, ഇവിടെ എത്ര ഉമ്മമാരെങ്കിലും കുടിച്ചോളി, അത് അതേപോലെ തന്നെ എന്റെ ചങ്ങായിമാർ രാജമാരെ നിങ്ങളും കുടിച്ചോളി. ഞാൻ നാട്ടിലേക്ക് പോയെങ്കിൽ എത്ര കിട്ടും, ഒരു അരി വരുന്നെങ്കിൽ ഊരാമസ് വെള്ളം കിട്ടും, അത് ചിലപ്പോൾ അരിസാ സംസമായി കൊടുത്തത് എനിക്ക് തണ്ണി കുട്ടിയതായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ടി എത്ര നിങ്ങൾ കുടിക്കി, പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സംസം നിങ്ങൾ പോകുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുടിച്ചോളി, അങ്ങനെ കൊണ്ടേറ്റ് അത് തീർന്നെങ്കിൽ കുറഞ്ഞെങ്കിൽ മുത്തൂഹു മിമ്മായിക്കും, നിങ്ങളെ വെള്ളം കൂട്ടിയിട്ട് അതിനെ ഭർത്തിയാക്കി പിന്നെയും കുടിക്കുന്നു. അത് ഈ വർഗത്തിലെ വെള്ളം കുറച്ചുണ്ടെങ്കിൽ മതിയാണ്, കൊണ്ടേതെല്ലാം സംസമാണ്. ഇനി തണ്ണി കുട്ടിയ വെള്ളം എടുക്കാനുണ്ടെന്നല്ല, ഇതെല്ലാം തണ്ടി കുട്ടിക്ക് കുറഞ്ഞിരിക്കും കൂട്ടിയത്. ഇതിൽ 10 ലിറ്റർ കൊണ്ടേറ്റ് എത്ര ആൾക്ക് കുടിക്കാൻ ചങ്ങായിമാരെ നിങ്ങൾ മനസ്സിലാക്കി, ഇതെല്ലാം തണ്ണി കുട്ടിയോടെ മക്കത്തേക്ക് വിളക്ക് കൊടുക്കുക. ഇത് അള്ളാഹുവിന്റെ സമ്മാനമാണ്, അള്ളാഹിന്റെ വിരുന്നുകാർക്ക് അള്ളാഹു വെച്ചതായിരിക്കുന്ന സമ്മാനമാണ്. ധാരാളം കുടിക്കാം, വേറെ നിറച്ച കുടിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലല്ല ഉമ്മിൻ മായി സംസം സംസം വെള്ളത്തിൽ നിങ്ങൾ വേറെ നിറച്ച് കുടിച്ചോളി. ഇന്നൽ മുനാഫിക്കീന ലായത്ത തല്ലല്ല ഉമ്മിന, തീർച്ചയായിട്ടും മുനാഫിക്കീങ്ങളായ കൂട്ടിൽ അവർ വേറെ നിൽക്കരുത്. കാരണം അവർക്ക് വിശ്വാസമില്ല, അവർ വിശ്വാസം കുടിക്കുന്ന ഒരാളോട് അവരെ മനസ്സിന് ശരിയില്ല, പിന്നെ അവർക്ക് കുടിച്ചെങ്ങനെ കൊണ്ടിട്ട്. അതുകൊണ്ടിട്ട് പിന്നെ നിങ്ങൾ നല്ലോണം വെള്ളം കുടിച്ചാൽ മുമ്മിനിങ്ങൾക്ക് സാധിക്കത്തരുത് വേറെ നിറച്ച് കൊടുക്കുക, നമുക്ക് പേടിയാവില്ല. അതുകൊണ്ട് അതിന്റെ ഒറിജിനൽ വെള്ളം തന്നെ കുടിക്കണം, എന്റെ ഈ ക്വാളിറ്റാക്കിയ വെള്ളത്തിനെല്ലാം കുടിക്കണ്ട, സീ കുടിക്കുക. ഇതെല്ലാം കൃത്യമാണ്, കാരണം ഉളുത്ത നാട്ടിലെ ഈ കൊച്ചിട്ട് ഇതാക്കി തയ്യാറാക്കി. അതുകൊണ്ട് നേരത്തെ നേരെ തന്നെ ഡയറക്റ്റ് ഉണ്ട്, വൈകുന്നു മുമ്പോട്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എന്ത് എഴുതിയിട്ടുള്ളത്, അതെഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം നോക്കിയിട്ട് ഉമ്മമാരെ നിങ്ങൾ ആരോഗ്യമൊക്കെ കേട്ടോളൂ, അതിനെ കുടിക്കും, കാലശേഷം കുടിക്കും. അപ്പോ ഇതിനാക്കിയത് പിന്നെ ഇത് മറ്റുമാരെ സൗകര്യത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് അത് പറ്റില്ലെങ്കിൽ കുടിക്കണ്ട, ഇല്ല അതിനെ കുടിച്ചിട്ട് പിന്നെ എന്തൊക്കെ സീ കുടിച്ചൊക്കെ ആരും കൂറണ്ട. അതെ സംസം കുടിച്ചിട്ട് അങ്ങനെ സീ കുടിച്ചത് തന്നെ കാണും, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ വേറെ ഉണ്ടല്ലോ, രണ്ട് തവണത്തിന് വെച്ചിനായിരിക്കുന്നേ. അത് ചിലയാൾക്ക് ഈ കോളിന്റെ അല്ലാണ്ട് പറ്റുന്നില്ല, അവരെ തടിന്റെ ആകെ കുറക്കുക അങ്ങനെ തോന്നും. അപ്പൊ അതിനെ കുടിക്കാൻ വേണ്ടി അവർക്കൊരു സൗകര്യമാക്കി കൊടുത്തായിരുന്നു മാത്രമേ. അതുകൊണ്ട് നിങ്ങൾക്ക് തടിക്കിയത് പറ്റുന്നതിനെ കുടിച്ചോളും. അപ്പൊ ചുരുക്കത്തിന് സംസം വെള്ളത്തിന് വലിയ ഫായ്ദകളുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുവരും. ഇപ്പൊ 10 ലിറ്റർ ഉണ്ടായി, 5 ലിറ്റർ എന്ന് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ പിന്നെ ഇത്ര ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ, അതിന് വേണ്ടിട്ട് തിരത്തിരെ കുളിച്ചു കളഞ്ഞോളൂ. ഇനി ഞമ്മൂ ഈ ദഹറമിലേക്ക് വരുമോ വരൂലോ എന്ന് പറയാൻ സാധ്യല്ല. ധാരാളം ഓരോ സുഖക്കേടുകാർ എന്ത് ധൈര്യത്തിന് കുളിച്ചു കളയും. അള്ളാഹ് വെച്ചിട്ട് എല്ലാ സുഖക്കേടും മാറ്റാനുള്ള കുതിർത്ത് അള്ളാഹുണ്ട്. രോഗത്തിന് അള്ളാഹ് തന്നിട്ടുണ്ട് രോഗം മാറാനുള്ള സബബും തന്നിട്ടുണ്ട്. അതിന് സഭയിൽപ്പെട്ട ഒരു സബബെന്ന് വിചാരിച്ചോണ്ടാൽ മതി. സംസമും സുഖാക്കുന്നതല്ല, അള്ളാഹ് സുഖാക്കുന്നു. അതിന്റെ കാരണം
മരുന്ന് ഇപ്പോ മരുന്ന് അസുഖമാക്കുന്നു, അല്ല സുഖമാക്കുന്നു, മരുന്ന് എന്റെ ഒരു സംഭവമാണ്. എന്ത് പേര്? അങ്ങനെ ഉമ്മമാരെ നിങ്ങൾ ധാരാളം പുസ്തകം പോലെ കൊടുത്തത് ഭൂമിയിൽ കൊണ്ട് ഇപ്പൊ നോക്കുമ്പോ എന്തായി മാധ്യത്ത് പള്ളി, മാധ്യത്ത് പള്ളി ഇപ്പോ എന്നെല്ലാ ജനമെന്നോണ്ടിരിക്കുമ്പോ മാധ്യത്ത് വന്ന് പള്ളല്ലേ. ഇപ്പൊ നോക്കുമ്പോ എല്ലായിടത്തും കൂടെ ഇവിടെ പോലെ ഉണ്ടാവില്ല പള്ളം. അതിനും പറഞ്ഞു മക്കത്ത് വന്നിട്ട് നോക്കുമ്പോ കറമ്പൊക്കെ പോകണമെന്നില്ല, പോയില്ലെങ്കിൽ കൂടെ കാലം കടിക്കുന്ന വെള്ളം സംശയം വന്നിട്ട് എന്തൊരു ചോകം നിസീവുകാരാണ്. ഇനി എന്ത് സൗകര്യം അവിടേക്ക് ചെല്ലിന്, സൗകര്യമില്ല സൗകര്യം, എന്റെ സൗകര്യമായിട്ട് ചെല്ലി എല്ലോ സൗകര്യം അല്ല നമുക്ക് ഞങ്ങളെ കാലിന് എടുക്കി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സൗകര്യമാക്കിട്ട് അല്ല തന്നിട്ടും ഞമ്മ അള്ളാഹിനെ വിശ്രമിച്ചില്ലെങ്കിൽ, അള്ളാഹ് വിവാഹത്തെടുത്തില്ലെങ്കിൽ ഈ ഹർമൽ വെച്ചിട്ട് പിന്നെ ഞമ്മളെ ആട്ടിൽ വലിയ പിന്നെ മട്ട തിരിഞ്ഞ കൂട്ടുപേരാരുണ്ട ചെന്നാ കുറെ പൈസയും ലോസ്, പിന്നെ വന്ന് അധ്വാനം ലോസ്, എല്ലാം ലോസാണ്. അപ്പൊ കുറച്ചെല്ലാം ചങ്ങായിമാർ എല്ലാം പറഞ്ഞു വന്നെങ്കെല്ലാം കണ്ടോടി അവരോട് സംസാരിച്ചോടി അവർക്കെല്ലാം സന്തോഷമായിട്ട് തിരിഞ്ഞാ അവരെന്നെ ഇരുന്നിട്ട് കുടിച്ച് വരുത്ത് കരുതി കുടിച്ച് ചിരി നേരം പോക്കാക്കണ്ട തിരിഞ്ഞാ പോന്നുള്ള അവരെ ബൈക്ക് പോട്ട് നിങ്ങൾ നിങ്ങളെ പണിയെടുക്കി ചെറിയ സമയത്ത് ചെറിയൊരു സമയമാണ് ഞാൻ കുഞ്ഞിൻ കൂടെ ഉള്ളത്. അതുകൊണ്ട് എന്തും ഇല്ലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനും തെറ്റ് ചെയ്യാൻ പോകണ്ട, ആരും ദൈവത്തിന് അമീമത്ത് ഫസാദ് പറയണ്ട, അതിന്റെ പിന്നെ കട്ടി കൂടുതലായി പോകുന്നു. ഹസനാത്തിന് ധരിക്കപ്പെടും പോലെ സയ്യാത്തിനെയും തട്ടിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനും പേടിച്ചോളൂ. നാട്ടിലൊരു ദീപത്ത് പറയുമ്പോൾ അല്ല ഇവിടെ അറബിന് ദീപത്ത് പറയുന്നത് അത്രയോ വലിയ സിദ്ധത്തിലായി അള്ളാഹ് കാത്തു സലാമത്തരാക്കണം. നാവിനെ കാത്തോളം ഞാൻ കുഞ്ഞാന്ന് പറഞ്ഞല്ലോ, അതിന്റെ എത്ര വലിയൊരു സംഗതി ഇല്ല. നമ്മുടെ തടിയിൽ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ട്, ഇത്ര ഒരു ബന്ധവസ്ഥയുള്ള ഒരു അംഗത്തിനാന്ന് പഠിച്ചിട്ടില്ല. കാരണം നാവിനെ പോലത്തെ ഒരു സാധനം വേറെ അത്ര ബന്ധവസ്ഥയുള്ള വേറല്ല. അതിലേക്ക് നാവ് എന്ന് പറഞ്ഞെങ്കിൽ ബാക്കിയെല്ലാം ഡബിൾ ഡബിൾ ഉണ്ട്, രണ്ട് കൈ രണ്ട് കാല് നാവത്തിൽ ഒന്നല്ലേ, എത്ര മതിയോ ഇല്ല ഒന്നുമില്ലെങ്കിൽ അത് കുറഞ്ഞെന്ന് വിചാരിക്കണ്ട. ഈ ഒന്നിനെ അത് വെച്ചതെങ്ങനെ അറിയോ, രണ്ട് കല്ലിന്റെ കെട്ട് വീറ്റിങ്ങത്താത്തേക്ക് രണ്ട് കല്ല് കെട്ട് തയ്യാറാക്കിട്ട് അതൊരു ബന്ധു കല്ല് കെട്ടിനായിട്ട് വലിയ ബന്ധു വേറെ ഇല്ല തിരിഞ്ഞ അത് അതിന്റെ പൊന്ന് അതിന്റെ പത്ത് ചിറിയും രണ്ട് അത് ബന്ധോട് ബന്ധ ചില ആവശ്യത്തിന് വേണ്ടിട്ട് മാത്രം തുറക്കോടില്ല, എല്ലാത്തിനും യൂസാക്കണ്ടെന്ന് ഇല്ല അർത്ഥം. അഗത്യത്തിന് വേണ്ടി മാത്രം. അപ്പോ ലുക്മാൻ ഹക്കിം റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയാം കുറെ സൂറത്ത് ലുക്മാൻ എന്നിട്ട് ലുക്മാൻ സൂറത്തിലേക്ക് ഒരു ലുക്മാൻ ഹക്കിമിന്റെ കഥ പറഞ്ഞത് നബിയല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഉണ്ടായ വലിയ ഒരു രാജാവായ ഒരു സ്വാലിഹായ ഒരു ആളാണ്. അയാൾ നബി അല്ല എന്ന് പറയാം, നബിയായില്ല, വലിയ ഇസ്കന്ദർ വലിയ യോജ്യം ഇങ്ങോട്ട് വരാനത്തുള്ള തടസ്സാക്കുന്ന കോട്ട കെട്ടിട്ടെല്ലാം ബന്ധവസ്ഥയൊക്കെയാണ്. വലിയ മശ്രിഖ് മഗ്‌രിബിനിടയിൽ രാജാവായ ഒരു രാജാവാണ്. അങ്ങനത്തെ വലിയൊരു രാജാവായതോടുകൂടി വലിയ ഒരു സ്വാലിഹായ ആളാണ്. ഖുർആനിൽ ദുൽഖർനൈനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് കഹ്ഫിന്റെ അവസാനത്ത് പറഞ്ഞിട്ടുണ്ട് ദുൽഖർനൈൻ ഇമാമിന്റെ കഥ. ഇതേപോലെ തന്നെ ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞാല് അദ്ദേഹം നബിയല്ല, വലിയ സ്വാലിഹായ മുത്തഖിയായ മനുഷ്യനാണ്. ദുൽഖർനൈനി ലം യുഅഫ് നബിയ അതുകൊണ്ട് നീ തർക്കിക്കാനൊക്കെ ഉണ്ടാകും. ചില ഇമാമികൾ നബിയാണെന്ന് പറഞ്ഞോറുണ്ട്, ഒരു ആണെന്ന് പറഞ്ഞോറുണ്ട്. അപ്പൊ ഒരു നബി അല്ലാത്ത നബിയാക്കുന്ന പണിക്ക് വേണ്ട, വിലായത്തിന്റെ അടുത്തയാൾ നബി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നബിയുടെ അകത്താണ്. അതുകൊണ്ട് എനിക്ക് തർക്കിക്കാനൊക്കെയാണ്, നീ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു നിൽക്കട്ടെ, അവർക്ക് എന്നെ തെളിവുണ്ടാവും, എന്നങ്ങ് വിട്ടുവിടുകയുള്ളു. ഏതായാലും ഒരു സ്വാലിഹായരായിരിക്കുന്ന ആളാണ് ദുൽഖർനൈൻ ഇമാമും ലുഖ്മാൻ ഹക്കീമും എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോ ഈ ലുഖ്മാൻ ഹക്കീം എന്ന് പറഞ്ഞെങ്കിൽ ഓറി നന്നും വിഷയം പറയല, ആവശ്യത്തിന് മാത്രം പറയത്തില്ല. ആവശ്യത്തിന് ഓരോരു വിഷയം പറഞ്ഞെങ്കിലോ അത് വലിയ ഹിക്മത്ത് തുടങ്ങിയ സംസാരമാണ്. എത്രയോ അർത്ഥസാരമുണ്ട്, മുണ്ടല്ല മുണ്ടെങ്കിലോ നല്ല വിഷയം നല്ല സംസാരം, എത്രയോ അർത്ഥസാരങ്ങളുള്ള ആൾക്കാരുള്ളതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തിലുള്ള ആളെന്ന് പറയപ്പെടുന്നു ഏതുമായിട്ട്. അങ്ങനെ ഈ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരാളെ ഒരു യജമാനന്റെ ഒരു വടുവനായിരുന്നാണ് ഒരു പണിക്കാരൻ.
തന്നെ അള്ളാഹു എന്തെല്ലാം ആക്കിന് ഓരോരാളെ ഇത്ര വലിയ വലിയ സ്ഥാനം കൊടുത്തു. ജനങ്ങളെ കാഴ്ചയിൽ അവർ വലിയ നിയമം ഞാൻ പിന്നെ ആരെ പറഞ്ഞു ഉവൈസ് അവന്റെ കഥ പറഞ്ഞു. അല്ല ആകാശത്തിന്റെ ലഹരികാർക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി ലഹരികാർക്ക് ആരും അവിടെ ഭരിച്ചു കൊടുത്തിട്ടില്ല. ഇതുപോലെ ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. പക്ഷെ അയാൾക്ക് അയാൾ എടുക്കുന്ന പണിയെന്താ, സയ്യിദിന്റെ ഒരു യജമാനന്റെ കീഴിൽ അയാൾ പണിയെടുക്കുന്ന ഒരാളാണ്. ഒരു ദിവസം യജമാനെ വിളിച്ചിട്ട് പറയുന്നു, ലുക്മാൻ നിങ്ങൾ ഒരു ആടറക്കണം. ആടറുത്തിട്ട് അതിൽ നല്ല അയിലുള്ള ഒരു മുന്തി അവർ കഷ്ണം എടുത്തിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അയാൾ ഒരു ആടറുത്തു. സയ്യിദ് യജമാനും പറഞ്ഞ പോലെ അപ്പണല്ല, ബാക്കിയെല്ലാം ആവശ്യമില്ല, അതിന് മുന്തിയ സാധനം ഏതാണ് അരച്ച് അതിനൊന്ന് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ആടറുത്തിട്ട് അതിന്റെ നാവിനെ കൊടുത്തു. അതിനെ സയ്യിദ് അവിടെ വെച്ച് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആളാക്കിയത്. അങ്ങനെ പിന്നൊരു അവസരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു ആടറുത്തിട്ട് അതിൽ ഉള്ളിൽ മോശപ്പെട്ടതായിരിക്കുന്ന ഒരു കഷ്ണം എടുത്തു പറഞ്ഞു ആടിന്റെ അരച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പിറ്റുന്നാൾ അരച്ചിട്ട് കൊടുത്തത് നാവിനെ. ആ ഇതെന്തെങ്ങനെയാണെന്ന് കേട്ടു. നിന്നോടല്ലേ പറഞ്ഞത് മുന്തിന് കൊണ്ടെന്ന് പറഞ്ഞ് നാവിലും കൊണ്ടു. രണ്ടാമതായി ഏറ്റവും മോശപ്പെട്ട സാധനം എന്ന് പറഞ്ഞിട്ട് കൊണ്ടാന്ന് പറഞ്ഞ് കേൾക്കുന്നു ഞാൻ നാവിനെ കൊണ്ടെന്നല്ലോ. ഇപ്പൊ പറഞ്ഞു ഈ സാധനമാണ് നല്ല എങ്കിലും ഇതത്ര നല്ല സാമാനം വേറെ ഇല്ല. പിന്നെ മറ്റേതോ പിറ്റേന്ന് കൊണ്ടെന്ന് നാവും ഈ ബടക്കായെങ്കിലും ഇതുപോലത്തെ ധരിക്കുന്ന ആ ബടക്ക് വേറെ ഇല്ല. തടിയിൽ ഉള്ള അംഗത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാണ് നാവ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചോളണം എന്ന് ഒരു പാഠം നമുക്കതിനെ പഠിപ്പിക്കുന്നുണ്ട്. നാവ് വലിയ അബദ്ധം പിടിച്ചതാണ്. നല്ല നല്ലതിനെ ദിക്കു ചെല്ലാനും തസ്ബീ ചെല്ലാനും സ്വലാത്ത് ചെല്ലാൻ എല്ലാത്തിനും ഉള്ളതാണ്. നല്ല കാര്യങ്ങളെല്ലാം പറയാനും സംസാരിക്കുന്നുണ്ട് നാവിന്. വടക്ക് ചെല്ലാനും ഫസാദാക്കുന്നതിനും ദൈവത്ത് പറയുന്നതിനും അമീവത്ത് പറയുന്നതിനും ഒരാളെ കിട്ടിച്ചെല്ലാൻ വേണ്ടി എല്ലാത്തിനും നാവിന്റെ സഹായം വേണം. അപ്പൊ ഈ എന്റെ വടക്കിൽ വെച്ചിട്ട് ഒന്നാം നമ്പർ വടക്കുക തന്നെ മുന്തിയെ വെച്ചിട്ട് ഒന്നാം നമ്പർ മുന്തിയത് വെച്ച് നാവണം. അതുകൊണ്ടിട്ട് നാവിന്റെ കാര്യം വലിയ ജാഗ്രത ആയിക്കോളും. നാവ് തുറന്നുപോയി തിന്ന പിന്നെ ശരണായി കണക്കും. പിന്നെ എന്താക്കുന്നു, പിന്നെ എന്താക്കുന്നു സാധ്യതയില്ല. അപ്പൊ നാവിനെ സൂക്ഷിച്ചെങ്കിലും ആളുകൾ ഇതാ കുന്ത ബൈലന്നാസി മുമ്പ് പറഞ്ഞതിന് പെട്ടതാ ഏത് ഇതാ കുന്ത ബൈലന്നാസി എന്താക്കുന്നു ലിസാനക്ക സഹോദരന്റെ മനുഷ്യന്മാരെ കൂടെ കൂടുന്നത് നല്ലതാണ്. നല്ല നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂടെ പക്ഷെ നാവിനെ കാത്തു പോയിട്ട് നാവിന് ജാഗ്രത മുണ്ടു പോക്ക് ജാഗ്രതയായിട്ട് മുണ്ടിപ്പോ. ചിലപ്പോ പല്ല് പോകാനും സാധ്യതയുണ്ട്, തല പോകാനും സാധ്യതയുണ്ട്. നാവിനെ സൂക്ഷിച്ചോ. അതുകൊണ്ട് ഉമ്മമാരെ ഇതെല്ലാം നമുക്ക് വേണ്ടി പ്രത്യേക ഒരു ഉപദേശമാണ് എന്നെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തി മാത്രം. അതുകൊണ്ട് അപ്പോ ഇതെല്ലാം തവാഫിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ മുത്തസിമിനടുത്ത് പോയി വേറെ അതെല്ലാം കഴിഞ്ഞ് ജംസം വെള്ളം കുടിച്ച് അങ്ങനെ സഫാ മറവിലേക്ക് പോകണം. അത് എല്ലാ സഫാക്കാരും നല്ലതാണ്. അപ്പോ പിന്നെ ഞങ്ങൾ പിന്നെ തവാഫിന്റെ കാര്യം എല്ലാം പറഞ്ഞിരുന്നില്ല. ഈ ഉറൂസു പിന്നെ നിർബന്ധമായത് അത് തവാഫിലേക്ക് മാത്രം. സഹീഹിന്റെ കത്ത് ഒന്നും നിർബന്ധമില്ല. ഒരാൾക്ക് ഉറൂ പോയിട്ട് മനസ്സിലാക്കാനില്ല. അത് ഉറൂസിനത്തെ ആ സഫാ മറവിലിന്റെ അടുത്ത് നടക്കുമ്പോൾ അതുപോലെ തന്നെ അറഫയിലും ബാക്കിയുള്ള ഏത് സ്ഥലത്തും എന്തില്ല, പൊതു നിർബന്ധമില്ല. പൊതു എന്ന സുന്നത്താണ്. പൊതു എപ്പോഴും ഉണ്ടാവുന്ന സുന്നത്താണ്. കഴിഞ്ഞ ദവാന്ന് തോന്നുന്നതായി വലിയ കൂലി സ്വഭാവം. ഒരു പൊതു പോകുമ്പോൾ പിന്നെ ഒരു പൊതു എടുത്തോളാം, റെഡി ആയിക്കോളാം. ഒരു സ്വയലായിട്ട് പോയിട്ട് വരുമ്പോൾ ഒരു പൊതു എടുത്ത് വെച്ചോളാം. അപ്പൊ അതിന് വലിയ കൂലി സ്വഭാവമുള്ളതാണ്. ഒരാൾ കായ്മുള്ളതുമായിട്ട് ഒരാൾ ഒരാൾ മരിച്ചു എങ്കിലും ഉതോടുകൂടി മരിച്ചു നമ്മൾ ശരീരത്തിന്റെ കൂലി ഉണ്ടെന്നാണ്. അങ്ങനെയുള്ള ആ നിലപാട് അള്ളാഹു എത്തിച്ചു തരാം. അപ്പൊ അത് വലിയ ഭാഗ്യമാണ്. ഇതെല്ലാം ഈ ഉദാസനല്ല അളക്കണം. എന്തുമില്ലെങ്കിൽ ഒരു കുളിച്ചിട്ട് വരുമ്പോൾ ഒരു ഊതു എടുത്തിട്ട് വരുന്നതിന് എന്ത് ബുദ്ധിമുട്ടുണ്ട്? താണ്ണീര് മുങ്ങിയിട്ട് വരുന്ന എന്താ ഒരു ഊതും കൂടിയിട്ട് എടുത്തുകൊണ്ട് വന്നെങ്കിൽ എത്ര മനാരാവും. നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നതിനാരത്തുണ്ട്. ഇപ്പോഴും എന്തിനു ഊതെടുക്കുന്ന അതാ ചന്തിക്കുന്നത്. ഊതു എന്ന് പറയുന്നത് ചങ്ങായി നേരത്തൊരു വിഭാഗത്താണ്. കൂലിയുണ്ട്, വലിയ കൂലി സ്വഭാവമുണ്ട്. പിന്നെ വായിന്റെ കുറ്റവും പിന്നെ മുഖത്തിനുണ്ടായ കുറ്റവും കണ്ണിന്റെ കുറ്റവും എല്ലാം ചെറുദോഷങ്ങളെല്ലാം പൊറപ്പിക്കപ്പെടുന്ന ഒരു അമലിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഈ വുളു നിർബന്ധമായത് ഏത് ഈ മനാസിക്കിൽ വെച്ചിട്ട് ഏത്
തവാഫാകും, ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഒരു സുന്നത്താണ് എന്ന് ഒന്ന് പഠിച്ചു വെച്ചോളി. അപ്പൊ ഒരാൾക്ക് തവാഫ് ചെയ്യുമ്പോൾ കൊണ്ടുപോയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം നിർത്തി അവിടെ നിർത്തിയിട്ട് വെച്ചോട് പിന്നെ ഒതുപോയോടെ നിർത്തിയിട്ട് വന്നിട്ട് രണ്ടാമത്തെ ഉണ്ടാക്കണോ ആ വെച്ചോടും തുടങ്ങണം. അതിപ്പോ അവിടെ ജാഗ കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഓടെ വെച്ചിനൊന്നും കൊണ്ടാന്നില്ല, ഇനി അതിനെ കുണങ്ങാൻ നിൽക്കണ്ട ഇരുന്നില്ല. എന്തു വേണോ തുടക്കം തന്നെ വേണോ തരില്ല. ആ സഫാ മുറിയിൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, ഒതു പോകുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ ചിലപ്പോ പ്ലാസ്റ്റിക് ആണ് മൂത്രിക്കാൻ മുട്ടുന്ന പ്രശ്നമേ വരുന്നത്. പിന്നെ അവിടെ നിർത്തിയിട്ട് പോയിട്ട് പിന്നെ ആവശ്യം തീർത്തിട്ട് വന്നിട്ട് വെക്കുക, വെച്ചോടൊന്ന് തുടങ്ങണം തരില്ല. അപ്പോ അങ്ങനെയാണ് വഴി. നിസ്കാരമില്ല അത് അവിടെ ഒരാളില്ല. അത് മക്കത്തക്കാരുടെ അമലുകൾ നോക്കണ്ട. ഹജ്ജിന് വന്നൊരു പഴയ തരത്തിലുള്ള ആൾക്കാരുള്ള നമുക്ക് റസൂസുകൾ ആവശ്യമെന്ന് നിങ്ങൾ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിന എന്ന് നോക്കട്ടെ. ചില ദൈഫായ അഭിപ്രായങ്ങൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരുന്നു പറഞ്ഞു. അതിന്റെ അയിനത്തിന് പിന്നാലെ കൂടണ്ട. അങ്ങനെ സൈന്റെ ശേഷമെന്നില്ല നിസ്കാരം സുന്നത്തിന്, തവാഫിന് പറഞ്ഞ സുന്നത്ത് നിസ്കാരമുള്ളൂ. അപ്പോ ഉദു ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇന്നലെ ഒരു വൈ പറഞ്ഞു എനിക്ക് എന്താക്കണമെന്ന്, ഈ ഉംറയിലെ ഹജ്ജിന് തവാഫ് അല്ലെങ്കിൽ സാധാരണ തവാഫ് ചെയ്യുന്നെങ്കിൽ ആണുങ്ങൾ എന്താക്കണം, കാലുകൾ ധരിക്കണം അല്ലേ, കൈകളെ ധരിച്ചോളാം. അപ്പൊ ആരെ കൈയും കൊള്ളാൻ ഇല്ലാരും. അപ്പൊ ഞങ്ങളുടെ ചിന്ത മാറുന്നില്ല നമുക്ക് അങ്ങനെ തവാഫ് ചെയ്യല്ലേ. ഞാൻ ആരേതെങ്കിലും പെണ്ണ് എന്നെ തൊട്ടു വളർന്നിട്ട് പഠിക്കേണ്ടിയില്ല. ഉമ്മറെന്ന് മാറും തന്നെ ബാക്കിയുള്ളവർ നട്ടെന്നിരിക്കണ്ട. അവിടെ പോയിട്ട് നിങ്ങളെ തട്ടിക്കാരെ ഒതു പോകുന്നു. അപ്പൊ അത് കൊടുക്കും. നിങ്ങൾ ഒതു പോകുന്നു, നിങ്ങളൊരു സലാമത്താന്ന് പിന്നെ കാണിച്ചു അതുമില്ല. ലാമിസും മൽബൂസ് രണ്ടും പോകുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ നിങ്ങളെ തട്ടിനെ ബന്ധായി കൊടുത്ത് ഞാൻ ചെന്ന് അത് പോകുമ്പോൾക്ക് കാലം തറച്ചു കാലം ഇറക്കി എത്ര പൈസ ആവും തിരിഞ്ഞ അതിക്ക് എത്ര വലിയ പൈസ ഒന്നും ഇല്ല. കാലം വരുന്ന എപ്പോഴും നല്ലത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കാലിന്റെ അടി പിന്നെ നിസ്കരിക്കുന്ന സമയത്തിന്റെ കത്ത് പിന്നെ വേറെ ആൾക്ക് കാണുന്നെങ്കിൽ അതുപോലെ നിസ്കാരം ശരിയല്ല. അതിന് പിന്നെ കേൾക്കാൻ വേണം നോക്കുമ്പോൾ എന്തിനും അത് ചില അങ്ങനെയാണ് ഓ നോക്കിയതിനെ നമുക്ക് കാലിൻ്റെ അടുത്ത് അതിലേക്ക് എന്ത് വേറെ ഇരുന്ന് ഞാൻ നോക്കുന്നതന്നെ എന്തും കൊണ്ടും നമുക്ക് ചാൻസ് ഇല്ല. കാലിൻ്റെ അടി നിങ്ങൾ കാലിൻ്റെ അടി വഴിയാവാൻ പാടില്ല. പിന്നെ ഒരാൾക്ക് കാണുക നൈറ്റ് വേണ്ടി നിങ്ങളെ കമീസ് തന്നെ ഒരു ഫീറ്റ് നിരത്തുന്ന അപ്പുറം വീലിട്ട് നിൽക്കുന്നുണ്ടാവും. ആ കുറച്ച് വലിയ കമീസ് ഇട്ടോളി ഈ സോക്സ് ഇടുന്ന ബുദ്ധിമുട്ടാണ്. കാലത്തും പിന്നെ ഒരു 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 ഫീറ്റ് അപ്പുറം താഴേക്കുള്ളത് അങ്ങനത്തെ കമീസ് നിങ്ങൾ ഇത് എട്ടുന്നാൾ ഇപ്പോൾ ഇട്ടിട്ട് പോകാനുള്ളതല്ലേ, നിസ്കരിക്കാരത്തിൻ്റെ പായലുള്ളതല്ലേ, എന്താ ബുദ്ധിമുട്ട്? അതിൻ്റെ അടുത്തോട് പോകുന്നെങ്കിലല്ലേ നേരത്തെ വെച്ചോണ്ട് പോകുന്നത്. അത് പോണ്ട അവിടെ ഇരിക്കട്ട് പായ്ക്ക് ഇരുന്നില്ലേ. അതല്ലാണ്ട് പെണ്ണുങ്ങൾ പോകൊക്കെ തന്നെ അവർക്കുള്ള വൃക്കയും അതെല്ലാം നിലത്തിൽ വെച്ചോണ്ട് പോകുന്ന വൃക്കാണെന്നാ പറയുന്നത്. ഈ ഇസ്ബാലു ലിസാ അരവുടുപ്പിനെ താഴ്ത്തി കൊടുക്കരുത്, നിര്യാണക്കാരെ താഴ്ത്തി കൊടുക്കരുത്, അത് പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊയ്യാലാൽ എന്ന് വേണ്ടി ഫോറിന് വേണ്ടി ചില ആളങ്ങനല്ല യു എസ് ടിയുടെ കൊടുത്തൊക്കെ നിലത്ത് വെച്ചോണ്ട് പോകണം. ആ പെണ്ണിന്റെ പോവാ അത് പാടില്ലാത്തതാണ്. അസുസ്വഭാവശ്യം നമ്മൾ പറഞ്ഞു നൽകി അസുറത്തുൽ മൂമിൻ ഇല അൻസ്വാഫി സ്വാഫി ഒരു മൂമിനായ മനുഷ്യന് അവന്റെ തുണി ഉടുക്കുന്ന കണ്ടെങ്കിലും മതി അവന്റെ ഈമാനിന്റെ വല്ലതായിരിക്കും അവന്റെ പിന്നെ തണ്ടൻകാരന്റെ പകുതി വരും. ഈ വന്നാൽ അവന്റെ നെരിയാണിത്തോളം നെരിയാണെന്നില്ല കേൾക്കും കാട്ടി നിങ്ങൾക്ക് നെരിയാണ് നെരിയാണെന്നില്ല ഈ ഗണത്തിന്റെ അടക്ക് പറയും നെരിയാണ് അത് ആ ഗണത്തോടെ പൊന്നിച്ച് വെച്ചിരുന്നത് ലെവലാക്കത്തിന്റെ അത് ഒരു ഗത്താണ് തന്നെ. അതിനകത്ത് തായക പോണ്ട വേണ്ടായെങ്കിലും ചില ആൾക്ക് അങ്ങനെയല്ല ബാലക്കറി ഇപ്പെല്ലാം പരിഷ്കാരം വീട്ടു വേറെ വേറെ കാലത്ത് വേറെ വേറെ പരിഷ്കാരം വരുന്നുണ്ട്. ഇപ്പൊ അത് എന്താക്കിയിരുന്നെങ്കിൽ ഇപ്പോ ചെറിയ പരിഷ്കരിച്ചു ഇല്ലെങ്കിൽ അങ്ങനെയല്ല പാൻറ്റിന്റെ ഇത് നിരത്ത് വലിച്ച് നല്ല ബറാബറ ഒന്നാം നമ്പർ പരിഷ്കരിക്കുന്നത് ഇസ്ലാമിന്റെ വിനിയത്ത് ഇസ്ലാമിന്റെ ശരീരത്തെന്ന് പറയുന്നു. നിന്റെ തുണി കൊടുക്കുന്നതായിരിക്കും നീ കമീസ് ധരിക്കുന്നതായിരിക്കും തലയിൽ വെട്ടുകൾ എല്ലാത്തിനും ഇസ്ലാമിന്റെ നിയമമുണ്ടോ? അങ്ങനത്തെ ഇല്ലാത്തൊരു ഇസ്ലാമിന്റെ ശരീരത്ത് പാലെ പ്രതിഫലിക്കാത്ത ഒരു ജാഗരണക്കില്ല. ഇവിടെ എല്ലാ വിഷയത്തിലും നീ എന്തെങ്കിലും പ്രവേശിക്കുന്നു അതിലെല്ലാം എന്നുള്ള ഇസ്ലാമിന്റെ നിയമം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇത്രയും ഞാൻ ടൈം ചെയ്യണമെന്ന് തോന്നി. ഈവനിങ് യാത്ര കുറച്ച് നടക്കാം.
ഒരു സംഗതി ഞാൻ ചേരട്ടെ, ശ്രദ്ധ കുറഞ്ഞു. ഒരു വിഷയം തമ്പിയും എന്തറിയോ, ഉമ്മമാര് സഹോദരന്മാരാരുമാര് നിസ്കരിക്കുമ്പോ കഥയ്ക്ക് ആൾക്കാര് പിന്നെ സുജൂദ് സഹിയാണല്ല, അറിഞ്ഞവർക്ക് ചെയ്യാന്ന് അറിയാത്തവർക്ക് എങ്ങനെ തീരുന്നു. അവര് ഏഴ് അംഗം സുജൂദിനെ വെക്കണമെന്നിട്ടുണ്ട്. എത്ര? ഏഴ്. ഏതെല്ലാം? രണ്ട് മുങ്കൈന്റെ ഉള്ളു, രണ്ട് പിന്നെ മുട്ട്, രണ്ട് പാദം കാല്, രണ്ട് പിന്നെ ഒരു നെറ്റി. അപ്പൊ എത്രയായി? ഏഴ്. ഈ രീതി ബാക്കിയെല്ലാം ഒരു വരക്കെല്ലാം ശരിയാണ്. ഏത് ഒന്ന്? ഈ ഇത് ശരിയാണല്ല, ഈ പാദം കാലിന്റെ ബെറലിന്റെ ഉള്ളു വെക്കണം. വെറും പൊടി മാത്രം ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ ഇത് മടക്കിട്ട് വെക്കണം. എല്ലാ ബെറലും മടങ്ങണമെന്നില്ല, കുറച്ച് ബെറലെങ്കിലും രണ്ട് കാലിന്റെ ബെറലും മടങ്ങിട്ട് നിൽക്കണം. എങ്ങൊക്കെ മടങ്ങണം? ഉള്ളൊക്കെ പുറത്തൊക്ക ഉള്ളൊക്കെ മടങ്ങണോ? ആ ഇല്ലെങ്കിൽ സുജൂദ് സഹിയാവല്ല. അതിപ്പോ ചെലാള് ഹിയാതിരിക്കുന്നില്ല, ഈ രാജാന്റെ ഓർമ്മയിലും എനിക്ക് ചിലപ്പോ ഒന്നും വിട്ടു പോകുന്നു. പക്ഷെ നിസ്കാരം ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് പോകുന്നു, അല്ലെ ഒരു ഭാഗം ശരിയാക്കുമ്പോൾ ഒരു ഭാഗത്ത് മട്ടം കടിച്ച കുട്ടിയെ പോലാണ് ചെയ്യാം. ഒരു ഭാഗത്ത് നേരാകുമ്പോൾ ഒരു ഭാഗത്ത് വരാം. അത് തന്നെ ഹിയാൽ വേണം. എന്റെ ബെറലിൽ കൊണ്ടുനാ ഉള്ളു ഭാഗം എഴുത്തിനാ ഏ ചങ്ങായിമാരെ, ഈ നിസ്കാരം എന്തിനേക്കാവും? ശറൈൻ ലോകത്ത് അമ്മ പറഞ്ഞു പോകത്തെ നിസ്കാരം, അമ്മയുടെ റസൂൽ പഠിപ്പിച്ച പോലത്തെ നിസ്കാരമായിട്ടെങ്കിൽ നമ്മൾ നിസ്കാരം പിന്നെ ഇതിനായിക്കാണിത്. ജോലിക്കൊക്കെ കാഴ്ചക്കെല്ലാം നിസ്കരിച്ചിനായി, വസ്ത്ര നിസ്കാരം ശരിയല്ല. അതുകൊണ്ട് നല്ല ഹിയാലാക്കിയിട്ട് എന്റെ ബെറലിന്റെ ഉള്ളു മടങ്ങിനാ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കോളൂ. അപ്പൊ അത് ക്ഷയിക്കോളൂ. ചില ആൾക്ക് ഈ നെറ്റ് അതിന് തർക്കമില്ലാത്തൊരു വിഷയമാണ്. നെറ്റിന്റെ നെറ്റ് എന്താക്കണം, തുറന്ന നിരക്ക് പിന്നെ സുജൂദിന്റെ സ്ഥലത്തേക്ക് എത്തണം. തുണിനെ തൊട്ടു തട്ടത്തിന് തൊട്ടെല്ലാം തുറന്നിട്ട് പോകണം നെറ്റ്. ബാക്കിയെല്ലാം തുണിയോട് കൂടെ മറിച്ചിട്ടാണ്, പിന്നെ അവിടെ മുട്ടുന്ന തുണിയിൽ മറിച്ചിട്ടാണ്. അതേപോലെ തന്നെ സോക്സ് ഇട്ടിട്ട് നിസ്കരിച്ചേക്കും സഹ്യം. ബെറിന് മാത്രം മടങ്ങണം, അത്ര ഉള്ളു ഭാഗത്ത് എന്താക്കണം മടങ്ങണം, പുറത്തൊക്കെ മടങ്ങിയല്ല. അല്ലെങ്കിൽ വെറും ബെറിന്റെ കൊടി വെച്ച് അത്ര അഫുഡസോ ഇങ്ങനെ കൊടി മാത്രം തട്ടണം പോരാ, അത് മടങ്ങിയിട്ട് നിൽക്കണം. ബെറിന് നിങ്ങൾ നോക്കിയാൽ നിൽക്കുന്ന നിൽക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് ചെസ്റ്റാക്കിട്ട് പോയിട്ട് നോക്കി നിസ്കരിക്കുമോ ലോ നിസ്കരിക്കുമോ നോക്കിയിട്ട് നോക്കി എന്നത് എന്നെ അതേപോലെ പറഞ്ഞ പോലെ ആണെങ്കിലും നോക്കിക്കോളെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാരോട് കേട്ടിട്ട് മനസ്സിലായി അത് വന്നു. പിന്നെ നെറ്റ് ചില ആളുടെ അങ്ങനെ ഈ ഒരു ഇതെല്ലാം മറിച്ചിട്ട് പെണ്ണുങ്ങളുടെ ആരായതാണല്ല, നെറ്റിനെയും കൂടി മറിച്ചിട്ടാണ് സുജൂദാക്കുന്നത്. മുഖമക്കനടുപ്പൊക്കെ നെറ്റ് മറിയുന്നത്, നെറ്റ് തുറന്നിട്ട് വേണോ? പിന്നെ അപ്പൊ നെറ്റ് തുറക്കണോ, തര മറിച്ചിട്ട് പോകണം. തരന്റെ ഒരു ഒരു മുടി കണ്ടെങ്കിൽ പുറത്തൊക്കെ കണ്ടെങ്കിൽ അവിടെ നിസ്കാരം ചെയ്യണം. അങ്ങനെയൊക്കെ കണ്ണാട്ടിൽ നോക്കിക്കോളണം. ആവാ അമ്മമാരെ നിസ്കരിക്കുന്നു. ആ എന്റെ സമയം മറിഞ്ഞ എന്റെ നെറ്റൊന്ന് നോക്കിക്കോളണം. അല്ലെ കണ്ണാടി ആ നിസ്കരിക്കുന്ന റൂമിൽ തന്നെ ഒന്ന് വെച്ചോണം. നല്ല വെച്ചിട്ട് അവിടെ ഒന്ന് എന്റെ എല്ലാം മറിഞ്ഞിനാണ്. കാരണം ഇത് അള്ളാഹ്ക്ക് സ്വീകരിക്കണമല്ലോ, സഹിയാണല്ലോ. ഒട്ടാകെ നിസ്കരിച്ചിന് നെറ്റ് ആൾക്കാരത്തെ ഒരിക്കലും നിസ്കാരമായെങ്കിൽ പോരാ. പിന്നെന്താണ് അള്ളാഹിനെ സ്വീകരിച്ച് സഹിയാവും. സഹിയായെങ്കിൽ സഹിയായെങ്കിലാണ് അത് കബൂലാകുന്നത്, സഹിയല്ലെങ്കിൽ അത് മർദൂദാണ്. അള്ളാഹ് കാത്തു സലാമത്താണ്. ഉമ്മമാരായത് നല്ല ഖയാലായിക്കോട്ടെ. അതുപോലെ തന്നെ ആണുങ്ങളും അങ്ങനെ ചില ആൾ ടുവാള് കെട്ടിക്ക് നിസ്കരിക്കുന്നു. അപ്പൊ ഈ നെറ്റ് മറിയുന്നില്ല, ഇങ്ങനെ അല്ല നെറ്റ് ഓപ്പൺ ആണല്ല, നെറ്റ് മറിഞ്ഞിട്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ. ഈ മറയോട് കൂടി ആ സുജൂദന്റെ സഹിയല്ല, അത് ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. അപ്പൊ ഒരാൾ ചെന്ന് അങ്ങനെയെങ്കിൽ പിന്നെ ഞങ്ങൾ തലക്ക് തുണി ഇടാണ്ടിരിക്കലല്ലെന്നല്ലേ? അപ്പൊ ശരിയല്ല അത്. അങ്ങനത്തെ ആംഗിലല്ലേ ഇപ്പൊ ഇതാണ്ട് വരുന്നത്. എന്താണ് ഇനിയെങ്ങനെ നേരാക്കുന്നു? ഒരിക്കൽ ചെല്ലി ഈ തലക്ക് തുണിയിടാണ്ട് നിസ്കരിക്കുന്നതോ ഇല്ലെങ്കിൽ എങ്ങനത്തെ ഗതികെട്ടുമെന്ന് അത് മനസ്സിലാവില്ല. കാരണം അള്ളാന്റെ ഹദറത്തിൽ നിൽക്കുന്നു, ഇതിപ്പോ ഞങ്ങൾ ഒരു ആലുവിന്റെ ഹദറത്തിൽ നിൽക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഹദറത്തിൽ നിൽക്കുന്നതാണ് കൈകെട്ടിട്ട് അള്ളാഹിനെ അല്ലാഹു അക്ബർ. പിന്നെ നമ്മളുടെ അവിടെ എല്ലാം ചെറുതാക്കി അള്ളാഹ് പെരിയവൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ പിന്നെ എന്റെ കിബറും എന്റെ അഹങ്കാരം എല്ലാം പോയി. എന്താ അള്ളാഹ് പെരിയവനല്ല, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു പിന്നെ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹിന്റെ ഹദറത്തിൽ നിൽക്കും, ഹയാവോട് കൂടി നിൽക്കണം. അനുഭവിപ്പിച്ച് തല മറച്ചിട്ട് വേറൊരു സമയത്ത് തല തുറന്നുമ്പോൾ എത്ര വലിയ അബദ്ധാവല്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കറക്റ്റ് ആ തലയെല്ലാം മറച്ചിട്ട് നിസ്കരിക്കണം. അതിന് അഭ്യാസമാക്കണം. ചില ഇടയ്ക്ക് ഇപ്പോൾ തുറന്നിട്ട് അഭ്യാസമായി, അതിനെ മാറ്റിയിട്ട് പുതിയൊരു അഭ്യാസം ഈ ഹജ്ജിന് പലരോട് കൂടിയിട്ട് ആർക്കും വന്നിട്ട് ആദ്യത്തുള്ള കാര്യം ചേഞ്ചാക്കി. കാരണം അത് അള്ളാഹിന്റെ ഹദറത്തിൽ നിൽക്കുന്നത്. കാരണം ഒരു കണക്കില്ലാത്ത അഹമ്മത്ത് ചെയ്ത് ഉറപ്പും നമ്മൾക്ക് എന്തിന്റെ തരാത്തത് പഠിച്ചാണ്. നമുക്ക് ഡ്രസ്സ് തന്നില്ല, പിന്നെ വാച്ച് തന്നിട്ടുണ്ട്, മൊബൈൽ തന്നിട്ടുണ്ട്, എല്ലാം അള്ളാഹിന്റെതല്ലേ ഇത്. അതുകൊണ്ടല്ലേ ഇനി ഇവിടെ വെച്ചിട്ട് പോകുന്നു, മരിച്ചിട്ട് പോകുന്നു. ഇത് നമ്മളതല്ല എന്ന് പറഞ്ഞില്ല, ഇല്ലെങ്കിൽ എല്ലായിടത്തോട് പോകുന്നില്ലേ പോകും, നമ്മളതായിരുന്നു. എല്ലാം അള്ളാഹിന്റെതാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് പോകുന്നു, എല്ലായിടത്തോടെ വെച്ചിട്ട് പോയി.
അങ്ങനത്തെ പരിസ്ഥിതിയിലുള്ള ജ്ഞാനം നിങ്ങളെല്ലാം എന്തുവേണം അള്ളാഹാനെ പഠിക്കണം. അതുകൊണ്ടിട്ടെല്ലാം തലമറിച്ചിട്ട് നിസ്കരിക്കാൻ അഭ്യാസമാക്കണം. എന്തില്ലെങ്കിൽ ഒരു തുപ്പി എടുത്തോളെ, അല്ലെങ്കിൽ ഒരു ടവറെടുത്തിട്ടെങ്കിൽ തല മറിച്ചോളെ, നെറ്റ് സുനൂദിന്റെ ഒത്ത് ഓപ്പൺ പോകണം, മറിയാൻ പാടില്ല, അതൊന്നും തലയിരിക്കണം, ഓർമ്മ ഇരിക്കണം. ഇന്നൊരു സംഗതി, ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ, പിന്നെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല, അത് ആണുങ്ങൾക്ക് അനുവാദം ഇല്ല. ഏതുപോലെ ഉണ്ടെങ്കിൽ പട്ടും പൊന്നും, ഇത് നിസ്സലല്ലാഹു സംഘങ്ങളും ഒരു കയ്യിൽ പട്ടും ഒരു കയ്യിൽ പൊന്നും കൊടുത്തിട്ട് പറഞ്ഞു, ഹാദാനി, ഈ രണ്ട് സാധനം, ഈ പട്ടും പൊന്നും എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ഹറാമനല്ലാതെ ഒരു ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ആണുങ്ങളെ മേലെ ഹറാമാണ്, പിന്നെ ഇനാസി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ പെണ്ണുങ്ങളെ മേലിൽ ഇത് ഹലാലാണ് അവർക്കുള്ളത്. അപ്പൊ ആണുങ്ങൾക്ക് എത്രയും വലിയ പൈസക്കാരനായെങ്കിലും രാജാവായെങ്കിലും അവർക്ക് കൊല്ലു വെക്കുന്ന അനുവാദമില്ല, പട്ട് ധരിക്കുന്നു ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരുത്തം പട്ട് ധരിച്ചത് കൊല്ലു വെച്ചില്ലെങ്കിൽ അത് അവന്റെ സ്വന്തം വകയിലായില്ല, അള്ളാന്റെ ഒരു അടിമയാതിരക്ക് അല്ല, അള്ളാന്റെ അടിമയായിട്ട് ജീവിക്കുന്ന കയ്യിൽ പറ്റല്ല. എത്ര വലിയ ഐശ്വര്യക്കാരനെ നമുക്ക് കൊല്ലു വെച്ചേക്കാൻ പറ്റും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ നബി എന്താക്കുന്നു, ആണുങ്ങൾക്ക് പിന്നെ പൊന്നു വെള്ളിന്റെ കൂടത്തിൽ പൊന്നു ഹറാമാണ്, വെള്ളി ഒരു മോതിരം വെക്കൊരു സുന്നത്താണ്, വെള്ളിന്റെ മോതിരം. അപ്പൊ ഈ വെള്ളിന്റെ മോതിരം വെക്കൊരു സുന്നത്താണ്, ഇല്ലത്തോറും വെച്ചോളൂ, നിസ്സലാവശ്യം നിങ്ങൾ വെച്ചിട്ടുണ്ടോ? വഫാത്തിന്റെ സമയത്ത് വരെ നിസ്സലാവശ്യങ്ങളെ കയ്യിൽ മുയിലുണ്ടായി, പിന്നെ പിന്നെടുത്തില്ലെങ്കിൽ എല്ലാം മുയിലം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ആണുങ്ങൾക്ക് മുയിലും, പെണ്ണുങ്ങൾക്ക് പൊന്നിന്റെ മുയിലും വെക്കാം, വെള്ളിന്റെ വെക്കാം, അത് അഞ്ചു പേരിലേക്ക് വെക്കാം, അതിന് സിസ്റ്റം തരും. കാരണം അവർ ചന്ദത്തിന് വേണ്ടി വെക്കുന്നത് സീനത്തിന്റെ കൂട്ടറാണ്. അപ്പൊ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചന്ദത്തിന് വേണ്ടിട്ട് വടക്കപ്പെട്ട കൂട്ടാണ്, അവർ ചന്താവണം. പെണ്ണുങ്ങൾ സ്വന്തം ചന്തമുണ്ട്, അതിന്റെ പേർക്ക് പിന്നെ അവർ ചമയണം. അവരെ ഭർത്താക്കന്മാരുടെയും അവർ എപ്പോഴും നല്ല ചമയത്തിനും നല്ല ലിബാസും എപ്പോഴും തുടങ്ങും, ഒരു ബർക്ക് പോലെ ആയിട്ടിരിക്കാൻ കയ്യില്ല, മനുഷ്യർക്കൊരു ബർക്ക് വന്നു. അതുകൊണ്ട് ഇത്തിരി ഇസ്ലാമിന്റെ നിയമം വെച്ച് നല്ല ഭംഗിയായിട്ട് ജമയിലായിട്ട് പൊന്നു വെക്കേണ്ട കൊടുക്കുക, ആവശ്യമുള്ള സ്ഥലത്തേക്ക് പൊന്നു വെച്ചു, നല്ല അനുവദിച്ചതാണ്. അതേ സ്ഥാനത്ത് ആണുങ്ങൾക്ക് പിന്നെ ഒരു മോതിരമല്ലാത്തത് ഒന്നും പാടില്ല. അത് മോതിരം വെക്കുന്നെങ്കിൽ ഏത് പറലേക്ക് വെക്കണമെന്ന് ഡൈവ് ഒരു സിസ്റ്റം ഉണ്ട്. ഒട്ടാരെ കിട്ടിയെനിക്ക് മുയിലും വലിയാന്ന് അല്ലെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് കിട്ടിയ പറലേക്ക് വെക്കുകയും ചെയ്യാം. അത് പ്രസുസവത ആവശ്യങ്ങൾ വെച്ചു ചെറിയ പറലേക്കാണ്, ഹിൻസർ പറഞ്ഞു പറയും ചെറിയ പറലേക്ക്, ഒന്നിരിക്കോ വലത്തെ കൈന്റെ രണ്ടേ അടുത്ത കൈ, രണ്ടിലേക്കും നിസ്സലാവശ്യങ്ങളും മുയിലും വെച്ചിട്ടുണ്ട്. ചിലപ്പോ വലത്തെ കൈക്ക് വെച്ചിട്ടുണ്ട്, ചിലപ്പോ എടുത്തത് രണ്ടിൽ. അതുകൊണ്ട് രണ്ട് പറഞ്ഞു ചിഹ്നത്താണ്, ഒന്നിരിക്കലും വലുതെടുക്കലും എടുത്തേക്ക്. ഒന്നിന്റെ ഏറെ മോതിരം പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഇമാമിന്റെ ചർച്ചയില്ല, ഒന്ന് വെക്കാൻ പാടില്ലെന്ന് ആർക്കും ചർച്ചയില്ല, അത് എല്ലാം സംബന്ധിച്ചതാണ്. അപ്പൊ ഒരു മതം അത് വലുത്ത കൈന്റെ വെള്ളക്കുറക്കും എടുത്തേക്കും, അതല്ലാത്ത വെള്ളം വെക്കുന്നത് എന്ത് കാണുകൾ, ഒന്നിരിക്കലും കഥാത്തല്ല. ഞാൻ പറയുന്നല്ല, എന്റെ പതിയിൽ പറയുന്നില്ല, അത് കിതാബിലുള്ളതാണ്. ഒന്നിരിക്കലും കഥാത്ത അല്ലെങ്കിൽ, അപ്പൊ ഈ രണ്ടാലൊന്നും പേരുണ്ട്. അതിനെ കൊണ്ട് എത്തി മുയിൽ വെലിയുള്ളതാണ്, ഇതിനെ ശരിയാക്കി പറയാം, ശരിയാക്കിയിട്ട് ഈ ചെറിയ വല്ലപ്പോ നമുക്ക് അതിന് കാണുന്നില്ല. എനിക്ക് വെക്കുന്നല്ലേ, അല്ല ഈ കറാത്ത് വരുന്നല്ലേ, എപ്പോഴും ഒരു കറാത്തിന്റെ മേലെ ധാന്യം അവരെത്തിയത്, അത് എത്ര വലിയ സ്ഥലത്താണ്. അതേപോലെ തന്നെ ഹറാം എന്ന് പറയുന്ന അഭിപ്രായക്കാർ എപ്പോഴും ഹറാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചുല്ലത്തെടുക്കാൻ പോയിട്ട് ഹറാം വേണം, അതിൽ ദിവസം നോക്കി വന്ന കഥയാണ്, സുന്നത്താണ് ഉത്തരവ്. പിന്നെ ആളെ ഊന്നിട്ട് കുടിച്ചിട്ട് അല്ലെ മോനെ തടിക്ക് കുത്തി കൊടുത്താൽ ആ സുന്നത്ത് വേണം, അല്ലെ വേണ്ടല്ലേ, അത് ഇസ്ലാം ഒരുക്കുന്നില്ലേ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, മൈലും വെക്കി നല്ലതാണ്, പക്ഷെ അത് ചെറിയ പറലിൽ വെക്കുന്ന ആദത്താക്കി, വലിയൊരു പറലേക്ക് അത് ആന്തരിക്കുകയും എടുത്തു വെക്കി, പിന്നെ ശരിയാക്കിച്ചിട്ട് വെക്കി. ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു, നമ്മുടെ ഈ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടതല്ല, സാധാരണ പെരുമാറ്റത്തിലുള്ള ഒരു വിഷയമാണ്. പിന്നെ ചില ആൾ തിരിച്ചാക്കുന്നു, മൊയിലാക്കന്മാരല്ലാതെ പേരിൽ വെക്കുന്നു, ചെറുത്ത പറഞ്ഞല്ല, പിന്നെ അതിന്റെ ഇവരുടെ വരുന്ന പേരെന്ന് എല്ലാത്തിനും അതൊരു കഷ്ടം. ഈ പറഞ്ഞ അപ്പൊ അത്രയോ അത്ര ആ ചെറുക്ക വരുന്ന ഈ പത്ത് എന്ന് പറഞ്ഞു അത്ര ഞമ്മക്ക് എനിക്ക് കണ്ണടല്ലേ, നമ്മളെ വസിച്ചില്ലേ കണ്ണടത്തിലേ ചിലപ്പോ തിരിക്കുമായിരുന്നു ഇതിരുന്നില്ല. അപ്പൊ എന്ത് വെച്ചെങ്കിൽ ഞാൻ അറബിയിലെ ഗ്രഹത്തിൽ പറഞ്ഞു, ബിൻസർ ബിൻസർ മുസ്ത മുസബ ഇബ്രഹാം അഞ്ചു പറഞ്ഞു, അതിലേ അറബി പഠിക്കണമെന്നില്ല. അപ്പൊ പേരുള്ളൂ ഞമ്മളത് എന്താക്കുന്നു, എന്തുമില്ലാത്ത പിന്നെ കേൾക്കുന്നൊക്കെ നിൽക്കരുത്, ഒന്നാമത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലേ. അത് നമ്മൾ ഈ ഇതിലുള്ള നല്ല ഭാഷയാണ്, പക്ഷെ എന്താക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞു.
അല്ലെങ്കിൽ മലയാള ഭാഷ മലയാള ഭാഷ നമുക്ക് കൈകൊണ്ട് വേറുന്ന പോലെ തേറെ ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് പിന്നെ ചില ആളെ പുസ്തകം ഈരിക്കുന്നു, ചില ആളെ പോർ പറയണ്ട, അഞ്ചു പേരിലേക്ക് ഉണ്ടാവും, അഞ്ചു പേരിലേക്ക് വലിയ ആളെന്നായിരിക്കും അഞ്ചു പേർ. ശരി, എന്താണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം ഇരിക്ക? ഈ പേരിലേക്ക് ഒന്നും ചേച്ചിമാരോ രണ്ട് വെക്കാൻ പാടുള്ളൂ, ഇല്ലെന്നിട്ട് ചേച്ചി ഒരു കുട്ടി വെട്ട് വിരോധമില്ല വെക്കാം എന്ന് പറയും. ഇത് അഞ്ചു പേരിലേക്ക് വെച്ചിട്ടുണ്ടാവും, ആർക്ക് തർക്കമില്ലാത്ത വിഷയം, അത് സുന്നത്തിന് വേണ്ടിയിട്ട് വെക്കും. അതുകൊണ്ട് ഒന്നില്ലാ ചെയ്യാറോ വെക്കല് ജായസ് എന്ന് പറഞ്ഞോണ്ട് അത് വെക്കുന്നെങ്കിൽ ഒന്ന് ആ പത്തേക്ക് ഒന്ന് ഇരിക്കും വെച്ചിട്ടും കാര്യം. രണ്ട് ചെറുക്കാൻ പറഞ്ഞൊക്കെ വെച്ചിട്ട് ഇതിനുള്ള കറിലേക്കെല്ലാം മൊയലം വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ മസാല പിന്നെ തേടുന്നു ഉണ്ടാവും. ഇനി ഞാൻ വെച്ചിന് മുന്നേ പഠിക്കണം, പഠിച്ചിട്ട് പിന്നെ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത് ഉള്ളതുപോലെ ഹക്ക് പോലെ പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് അമല് ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യണം. ഇത് ഇങ്ങനെ വിചാരിച്ചല്ല, ആരും കരുതിയിട്ട് കൊടുത്തില്ല, അതിന് നിങ്ങൾക്കും അർജിയിൽ കിട്ടുന്ന ഒരു വിഷയം. എനിക്ക് അറിഞ്ഞതിന്റെ മേൽക്ക് എങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായി, പിന്നെ എനിക്ക് എന്തും കൊണ്ടുവരും വെച്ചില്ലത്തെ കരുത്ത് എനിക്കെന്തും പിന്നെ ചികിത്സ ഇല്ല. അതുകൊണ്ട് തന്നെ മുമ്മിനുകളെ ഇതൊരു സംഗതി മനസ്സിലാക്കണം. ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ നിസ്സാദ നാളെയിലൂടെ തുടങ്ങുന്നുണ്ട്, സൈനെ സംബന്ധിച്ചു കൊണ്ടിട്ടേയില്ല, അത് നമുക്ക് പറയാം. പിന്നെ വേറെയും തുടങ്ങും മുസ്ലിം വരുന്നുണ്ട്, ഒരേ സംഗതിയിലൂടെ തുടങ്ങും. ഓരോ ദിവസം ആരും ക്ലാസ്സിനും തട്ടിക്കണ്ട. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമില്ല തീർത്തോടി ആർമ്മയിലൊക്കെ പോയി തുടങ്ങും. ഇതൊരു ക്ലാസ് പഠിച്ചിട്ട് പോയിക്കൂടെ, നിങ്ങൾക്ക് വലിയ ഉപകാരമായിട്ട് ഒന്നിന്. രണ്ടാമത് നമ്മുടെ അറിവിന്റെ സംഗതി, ഇതിപ്പോ ക്ലാസ് തീർന്നു, ഇത് ക്ലാസ്സിന്റെ വിഷയത്തല്ല, അതിപ്പോ നമ്മാക്കിയ ഒരു വിഷയത്തിന് നമ്മൾ പരിഹാരമാക്കേണ്ട വിഷയം. അതിപ്പോ അർപ്പനും നമ്മൾ ഇപ്പൊ നാളെ വെള്ളി വെച്ചു.